ഓക്കെ, വെൽക്കം ഓൾ. സമ്പൂർണ്ണ ചരക പാരായണം എപ്പിസോഡ് 3 എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഇന്ന് നമ്മൾ 3 എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ആയുർവേദത്തിലെ ശരീരശാസ്ത്രത്തെ പറ്റിയാണെങ്കിൽ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആയുർവേദത്തിലെ സ്ത്രീവിരുദ്ധത എന്ന വിഷയത്തിലാണ്. ഇന്ന് നമ്മൾ 3 എപ്പിസോഡിലെത്തി നിൽക്കുന്നു. എത്തി നിൽക്കുമ്പോൾ മനസ്സാക്ഷിയില്ലാത്ത മനോരോഗ ചികിത്സ എന്ന വിഷയമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 കണ്ട് ശീലിച്ചതുപോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചർ തന്നെയായിരിക്കാം ഇപ്പോൾ ഈ ഒരു 3 എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോഴും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മുടെ പാനൽ മെമ്പേഴ്സ് സംസാരിക്കും, അതിനുശേഷം ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ആ ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമായിരിക്കും നമ്മളിവിടെ ഇന്ന് അല്ലെങ്കിൽ എന്നത്തെയും പോലെ തന്നെ എൻ്റർടൈൻ ചെയ്യുന്നത്. കാരണം നമ്മളൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളിൽ നിന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഇന്ന് മറുപടി തരാനോ അത്തരത്തിലുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും സ്ട്രക്ചർ അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ടോണി, എന്താ നമുക്ക് തുടങ്ങല്ലേ? യാ, താങ്ക് യു അനീഷ്. നമുക്ക് ഇന്ന് ഈ സൈക്യാട്രിയുടെ വിവിധ മേഖലകൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ആദ്യം സംസാരിക്കാൻ പോകുന്ന ആള് ഇജാസ് ആണ്. ഇജാസ് പ്രേതങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓവർ ടു യു ഇജാസ്. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാൻ ആം ഐ ഓഡിബിൾ? കേൾക്കാമോ ക്ലിയർ ആയിട്ട്? ഓക്കെ. ഇന്ന് ഞാൻ ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതാണ് ഭൂതവിജ്ഞാനം അഥവാ നോളജ് ഓഫ് ഡീമൺസ് അല്ലെങ്കിൽ ഡീമണോളജി എന്ന് പറയാം. സോ ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഭൂതങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറിവും ഒരു വിവരവും ലഭിക്കണം എന്നാണ് ഈ സെഷന്റെ എന്റെ ലക്ഷ്യം. ഓക്കെ, സോ ഈ സംഹിതകളില് ഒരു വ്യക്തിയുടെ മുഖത്ത് ശരീരത്തിൽ ഭൂതം കയറി എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബൈ ഒബ്സർവിങ് ദ നോൺ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഇൻ എ ഹ്യൂമൻ ബീയിങ് ഹിൻ ഇറ്റ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് സച്ച് എസ് ജനറൽ നോളജ്, സ്പെഷ്യൽ നോളജ്, സ്പീസ് സ്പീച്ച്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്ട്രെങ്ത്, വാല്യർ സച്ച് എസ് പേഴ്സൺ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് സീസ്ഡ് ബൈ ഡീമൺസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഒരു ഫ്രണ്ടിന് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇന്ന് അദ്ദേഹം വളരെ അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായി സംസാരിക്കുന്നു. ഒരുപാട് ബലം നിങ്ങളുടെ മേത്ത് അവിടെ ഇവിടെയും ഒക്കെ അനാവശ്യമായിട്ട് പെരുമാറുന്നു, ഒരുപാട് ബലം കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അദ്ദേഹത്തിന് മാനസികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു. പക്ഷെ ആയുർവേദ സംഹിതകൾ പറയുന്നത് അദ്ദേഹത്തിന് മാനസികപരമായുള്ള ബുദ്ധിമുട്ടല്ല അവന് ഉണ്ടാവുന്നത്, പകരം അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ഭൂതം കയറിയതാണ്. അപ്പോ ഇനി ആയുർവേദ സംഹിതകളിൽ ഏകദേശം ഒരു 18 ഭൂതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഞാനിങ്ങനെ അന്വേഷിച്ചു, എനിക്ക് 18 ഭൂതങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു 13 ഭൂതങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പേരുകൾ ഞാൻ വായിക്കാം. സോ 13 ഭൂതങ്ങള്: ദേവ, ദൈത, ഗന്ധർവ, ഉരഗ അല്ലെങ്കിൽ നാഗ, യക്ഷ, ബ്രഹ്മരക്ഷസ, പിശാച, പ്രീത, കുസുമണ്ഡ, നിഷാദ, ഓകിരണ, വെതല, പിതൃ. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഭൂതങ്ങൾ. ഇതിനകത്ത് രണ്ടാമത് ഞാൻ പറഞ്ഞ ദൈത എന്ന് പറഞ്ഞൊരു ഭൂതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെയോ നിങ്ങൾ പേടിക്കുന്നില്ല, നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ദൈത എന്ന് പറയുന്ന ഈ ഭൂതം നിങ്ങളുടെ ശരീരത്തിൽ കയറും. സോ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. പിന്നെ ഏത് തരത്തിലുള്ള ഭൂതമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറിയത്? ആ ഭൂതം കയറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് ഏത് ഭൂതമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മാസത്തിലെ
ഏത് ദിവസമാണ് ഭൂതം കയറുന്നത്, ആ ദിവസം വെച്ചിട്ടും നമുക്ക് ഏത് ഭൂതമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഹിതകളിൽ പറയുന്നത് ഈ ചന്ദ്രന്റെ വട്ടം നോക്കിയിട്ട് ചന്ദ്രൻ ഏത് സ്റ്റേജിലാണ് എന്ന് വെച്ചിട്ട് നമ്മള് ഇന്ന് ഏത് ദിവസമാണ്, അപ്പൊ ഇന്ന് ഏത് ഭൂതം കയറിയത് ആണ് കയറിയത് എന്നായിരിക്കും എന്നാണ് നമ്മൾ പണ്ട് സംഹിതകളിൽ പണ്ടുള്ളവർ മനസ്സിലാക്കിയിരുന്നത്. ഒരു പക്ഷെ ഇന്ന് സ്മാർട്ട് ഫോൺ ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ആയുർവേദ BMS കഴിഞ്ഞ ഡോക്ടേഴ്സ് ഒക്കെ ഒരു പക്ഷെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ഏത് ഭൂതമാണ് കയറിയത് എന്ന് കണ്ടെത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഇനി ഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഭൂതം കയറിയാൽ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അനുസംഗ. അനുസംഗ എന്ന് പറയുന്നത് അപസ്മാരമാണ്. സോ ഒരു ഭൂതം കയറിയാൽ അത് അപസ്മാരം കാണിക്കും. അപസ്മാരമാണ് ആദ്യം കാണിക്കുന്നത്. സോ ഈ അപസ്മാരം ഒരാളിലുണ്ടാവാൻ, ഭൂതം ഒരാളിൽ കയറാനുള്ള ഒരു കാരണം ആരിലൊക്കെയാണ് ഒരു ഭൂതം കയറുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് കോസായിട്ട് പറയുന്നത് നിങ്ങൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ കാമം, നിങ്ങളിൽ കൂടുന്ന കാമം, നിങ്ങളുടെ ക്രോധം, നിങ്ങളുടെ ലോഭം, നിങ്ങളുടെ മോഹം, നിങ്ങളുടെ മറ്റ് അനാവശ്യമായിട്ടുള്ള വികാരങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് കയറുന്നതാണ് രണ്ടാമത്തെ കാരണം പറയുന്നത്. മൂന്നാമത്തെ കാരണം പറയുന്നത് നിങ്ങൾ സംഹിതകൾ പറയുന്ന ജീവിത രീതി, അതിലെ വ്രതങ്ങൾ, അതിലെ ആചാരങ്ങൾ, അതിലെ ധർമ്മങ്ങൾ, അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലുന്ന പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദുഷിച്ച ആത്മാക്കളും എല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തായാലും കയറുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു ഭൂതം കയറാനുള്ള കാര്യങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ചെയ്ത പാപങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്താണ് ഭൂതം കയറുന്നത് എന്നതും വളരെ പ്രധാനമാണ്. അതിന് നമ്മൾ ചിദ്ര എന്നാണ് പറയുന്നത്. ഈ കയറുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് ഞാൻ ലിസ്റ്റ് ആയിട്ട് പറയാം. ആദ്യത്തേത് ആൾക്കാർ ഉപേക്ഷിച്ചു പോയ ഒരു വീട്ടിൽ, ആരും ഇല്ലാത്തൊരു വീട്ടിൽ നിങ്ങൾ ഒറ്റക്ക് കഴിയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ശ്മശാനത്തിൽ ലാത്തി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ, അതല്ല നിങ്ങൾ നഗ്നമായി നടക്കുകയാണെങ്കിൽ, അതല്ല നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒളിഞ്ഞു നോക്കി, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും ചെയ്താൽ ആ സമയത്ത് ഭൂതം നിങ്ങളുടെ അടുത്തേക്ക്. അതുപോലെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട രീതിയിൽ നിങ്ങൾ രതിയിൽ ഏർപ്പെടുകയാണെങ്കിലും ആ സമയത്ത് കയറും. അതുപോലെ നിങ്ങൾ ദൈവങ്ങളെ ധിക്കരിക്കുകയാണ്, നിങ്ങൾ തെറ്റായ രീതിയിൽ ആചാരങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ തെറ്റായ രീതിയിൽ ഹോമം നടത്തുകയാണ്, അനുഷ്ഠാനങ്ങൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭൂതം കയറും. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്തൊക്കെയാണ് ഭൂതം കയറുന്നത്. ഇനി ഞാൻ ഈ വായിച്ച 13 ഭൂതങ്ങളുടെയും ഫീച്ചേഴ്സ് ഗുണങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭൂതത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. അതാണ് ഉരഗ അല്ലെങ്കിൽ നാഗഭൂതം. ഞാൻ എൻ്റെ കോളേജിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വൈകിട്ട് ചില പ്രത്യേകതര ദ്രാവകം സേവിച്ചതിന് ശേഷം ഇങ്ങനെ ഉരഗങ്ങളെ പോലെ നാഗങ്ങളെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു. അപ്പൊ ഞാൻ കരുതിയിരുന്നത് അദ്ദേഹം ആ ഒരു ദ്രാവകം സേവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറുന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉരഗഭൂതം കയറിയതാണ്. അദ്ദേഹത്തിന് അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് വായിക്കാം. ഉരഗഭൂതം കയറിയാൽ ഹി വിൽ ഹാവ് റെഡ് ഐസ്, ആംഗ്രി ടെമ്പറമെന്റ്, ഫിക്സ്ഡ് വിഷൻ, ഇറഗുലർ ആൻഡ് അൺസ്റ്റഡി ഗെയ്റ്റ്, ഓൾവേസ് ബ്രീത്തിങ് ഹെവി, മൂവിങ് ദ ടങ് ആൻഡ് ലിക്കിംഗ് ദ ആംഗിൾസ് ഓഫ് ദ മൗത്ത്, fond of milk, jaggery, bathing, sleeping with his face down. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഉള്ളില് പാമ്പിന്റെ ഭൂതം കയറിയിട്ടുണ്ട്. സോ ഇത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി സോ ഇത്രയൊക്കെയാണ് ഞാൻ ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇനി ഭൂതം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഭൂതം കയറിയതിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് ഘട്ടമായിട്ടാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂതം കയറിയയാളെ നിങ്ങൾ ഒരു വൈദ്യൻ ഒരാളെ, ഭൂതം കയറിയ ഒരാളെ വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ മുമ്പിൽ അയാൾ ഇരിക്കുമ്പോൾ വൈദ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അഗ്നിഹോമ കുണ്ഡം അവിടെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഹോമം നടത്തും. അത് കഴിഞ്ഞ് ഈ
ഹോമം നടത്തിയതിന് ശേഷം ഇയാളുടെ ഈ പേഷ്യന്റിന്റെ രോഗിയുടെ ഉള്ളിൽ കയറിയ ഭൂതത്തിന് ഈ വൈദ്യൻ കുറെ കാര്യങ്ങൾ നൽകാമെന്ന് അവകാശപ്പെടും. ഞാൻ ഇന്നത് നൽകാം, ഇന്നത് നൽകാം, ഞാൻ ബലി നൽകാം എന്ന് പറയും. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെ വളരെ കൃത്യമായി ഇത് കഴിഞ്ഞതിന് ശേഷം പാലിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ സംഹിത പറയുന്ന ആചാരങ്ങള് അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ദാനം ചെയ്യണം. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള അറിവ് വളരെ പ്രധാനമാണ് ഇതിൽ. സോ അത് നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കണം. പിന്നെ ബാക്കിയുള്ളവരോട് വളരെ അനുകമ്പയോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂതം പോവും എന്നാണ് സംഹിതകളിൽ പറയുന്നത്. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് മെഡിക്കേഷൻ ആണ്. മെഡിക്കേഷൻ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. സോ ആദ്യ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓയിലാണ്, എണ്ണയാണ്, എണ്ണ അല്ലെങ്കിൽ വെണ്ണയാണ്. അതിനകത്തോട്ട് നമ്മൾ ഒരുപാട് ചെടികളുടെ ഇല, അതുപോലെ റൂട്ട്, സ്റ്റെമ്മ്, അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് മിക്സ് ചെയ്യണം. ആ ചെടികളുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല, അത് വായിച്ചാൽ ബാഹുബലിയിലെ കാലകയം പറയുന്ന പോലെ ആയിരിക്കും, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. സോ ഈ ചെടികളെല്ലാം നമ്മൾ ഈ എണ്ണയിലോട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭൂതങ്ങളെ കളയാൻ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് തോല്, പിത്തം, പല്ല്, കൊമ്പ്, നഖം, കുളമ്പ്, മൂത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഏതൊക്കെ ജീവിയുടെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുത, കുതിര, പന്നി, ഒട്ടകം, കരടി, ഉടുമ്പ്, പല്ലി, കീരി, പുള്ളിപ്പുലി, പൂച്ച, അതുപോലെ തന്നെ പശു. പശുവില്ലാത്ത പരിപാടിയില്ല, പശുവിൻ്റെ മൂത്രവും ചാണകവും എല്ലാം എടുക്കും. പിന്നെ കരടി, പുലി, അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന ഏതെങ്കിലും ജീവിയുടെ ശരീരഭാഗം, ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ എണ്ണയിലോട്ടും അതുപോലെ തന്നെ ചെടികളിലും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിശിഷ്ടമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഈ ഈ തൊലിയും പല്ലും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു ഒരു ഒരു റെസിപ്പി ഉണ്ടാക്കും. ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് പേഷ്യന്റിന് കുടിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കാം, അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ മൂക്കിൽ ഇത് തിരികെ വെക്കാം, അതല്ലെങ്കിൽ ഇത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് പേഷ്യന്റിന്റെ മൊത്തം ദേഹത്തിലും തേക്കാം, അല്ലെങ്കിൽ ഇത് പൗഡർ ആക്കിയിട്ട് ഓയിലത്തിയിട്ട് ഉണക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കത്തിച്ച് ആ പുക മൊത്തം പേഷ്യന്റിനെ കൊള്ളിക്കും, ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമൊക്കെ ശുദ്ധീകരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ സുറുമ എഴുതുന്ന പോലെ ഇത് കണ്ണിൽ എഴുതാം, അതുപോലെ തന്നെ കണ്ണി വേണമെങ്കിൽ പേസ്റ്റ് ആയിട്ട് തിരികെ കയറ്റുകയും ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്ത പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഭൂതം കാരണം ഉണ്ടാകുന്ന അപസ്മാരം മാറ്റാനാണ്. പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ ഗുണം. സംഹിതകളിൽ ബാക്കിയുള്ള ഈ ഒരു പ്രിപ്പറേഷനും കൊണ്ട് ഇത് ഒരു ഒരു റെജിമൻ അല്ല, ഒരൊറ്റ പ്രിപ്പറേഷൻ അല്ല, ഇങ്ങനത്തെ ഞാൻ അതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞത്. ഇത് പല രീതിയിൽ കോമ്പിനേഷൻ ചെയ്ത് ഒരുപാട് റെജിമെന്റ്സ് നമ്മുടെ സംഹിതയിൽ പറയുന്നുണ്ട്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ റെജിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂതം കാരണമുള്ള അപസ്മാരം മാത്രമല്ല ബാക്കി ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് മാറ്റാം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റാം, നിങ്ങൾക്ക് നിരന്തരമായിട്ട് അപസ്മാരം വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാം, നിങ്ങൾക്കെതിരെ ആരെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർക്കാനും നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർക്കാനും ഉപയോഗിക്കാം, നിങ്ങൾക്ക് ആരെങ്കിലും വിഷം തന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായി ഉപയോഗിക്കാം, ചെയ്തത് കാരണം നിങ്ങൾക്ക് വല്ല അസുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ കുറച്ചുകൂടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള വ്രണങ്ങളുണ്ട്, പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടെങ്കിൽ അവിടെ ഇത് പരട്ടാം. പിന്നെ കാഴ്ചശക്തി ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ കഴുത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ സ്ട്രാങ്കുലേഷൻ ചെയ്ത് ഇരിക്കുന്ന ഒരാൾ ശ്വാസം കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ
എനിക്കറിയത്തില്ല ഈ ഈ പേസ്റ്റൊക്കെ എടുത്ത് അയാളെ മൂക്കി തിരികെ കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെയും ശ്വാസം കിട്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ സംഹിതകളിൽ പറയുന്നത് അയാൾ രക്ഷപ്പെടുമെന്നാണ്. സോ സ്ട്രാങ്കുലേഷൻ ചെയ്ത ആൾ സഫർ ചെയ്യുന്ന ആൾക്കും ഇത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൽ മുങ്ങി ഡ്രൗണിങ് നിൽക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ബേണിങ് തീപ്പൊള്ളലേറ്റ ആൾക്കും ഇത് കൊടുക്കാം. പിന്നെ പാമ്പ് കടിച്ച ആൾക്കും കൊടുക്കാം. അത് വെറും പാമ്പല്ല, ദേഷ്യപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാമ്പ് കടിക്കുകയാണെങ്കിൽ ഇത് കൊടുത്താൽ മതി. പിന്നെ ഒരിക്കലും കുറയാത്ത പനി, വിട്ടുമാറാത്ത പനിയൊക്കെ ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ രണ്ട് രീതിയിലാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മെഡിക്കേഷനും പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സെഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ അതാണ് ഹോമവും അതുപോലെ തന്നെ ബലിയും. സോ ഹോമം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. വൈദ്യൻ ഇരുന്നിട്ട് പേഷ്യന്റിനെ കൊണ്ട് വെച്ചിട്ട് ഈ തീക്കുണ്ടത്തിൽ അദ്ദേഹം മന്ത്രങ്ങൾ ഉരുവിട്ട് ഓരോ കാര്യങ്ങൾ പറയണം. ഇനി നമ്മള് ഈ വൈദ്യൻ ഈ പേഷ്യന്റിന്റെ ഉള്ളിൽ ബാധിച്ച ഭൂതത്തിന് ഓഫേഴ്സ് കൊടുക്കണം. ഇന്ന ഇന്ന കാര്യങ്ങൾ തരാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോത്ത്സ്, ഫാറ്റ്, മീറ്റ്, വൈന്, മിൽക്ക്, ജാഗരി, പിന്നെ ജംസ്, മുത്തുകല്ലുകൾ, വൈരക്കല്ലുകള്, അതുപോലെ മാലകള്, അതുപോലെ തന്നെ തേന്, പാല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ആ സമയത്ത് ആ പേഷ്യന്റിന് എന്താണോ വേണ്ടത് അതങ്ങ് കൊടുത്തേക്കണം. അതേ എന്ത് കഴിക്കാൻ എന്ത് ആവശ്യപ്പെടുവാണെങ്കിലും അതൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഈ ഓഫേഴ്സ് എല്ലാം സ്വീകരിച്ചിട്ട് ഈ ഭൂതം പൂവും എന്നാണ് സംഹിതകളിൽ പറയുന്നത്. സംഹിതകളിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അത് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ഇത്രയാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. സോ ഇപ്പോ ഭൂതങ്ങളെ നിങ്ങൾക്ക് പേടിയൊന്നും കാണത്തില്ല, ഭൂതങ്ങളും നമ്മളെ പോലെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആചാര്യേ, സർക്കാർ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയാണ്. വസ്തുത എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കിനെ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കാൻ. അവിടെ ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ക്വസ്റ്റ്യൻ ഈസ് ടു യു, താങ്കൾക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? സോ എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ഞാൻ പറയാം. സോ പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ കോട്ടയം പുഷ്പനാഥന്റെ നോവലുകളൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ കാലത്ത് എന്നെ കൂടുതൽ സ്വാധീനിച്ച ഒരു നോവലാണ് അദ്ദേഹത്തിന്റെ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന നോവല്. സോ അത് വായിച്ചതിന് ശേഷം രാത്രി ഞാൻ പുറത്തോട്ട് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഈ വാഴക്കിടയിലും അതുപോലെ തന്നെ കൗങ്ങൾക്കിടയിലും ഈ യക്ഷികളെയും ഭൂതങ്ങളെയൊക്കെ കാണുന്നതായിട്ട് ഞാനങ്ങനെ കാണുന്ന പോലെ തോന്നി. ഞാൻ പേടിക്കുമായിരുന്നു. സോ ഇപ്പൊ ഞാൻ ഈ ആയുർവേദ ഗ്രന്ഥങ്ങൾ വായിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ നോവലുകളെക്കാൾ കൂടുതലാണ് ഇതിനകത്ത് ഭൂതങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ യക്ഷികളെ കുറിച്ചും പറയുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ ആയുർവേദ സംഹിതകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ബ്രഹ്മരക്ഷസ് പോലെയൊക്കെ ഉള്ള നോവലുകൾ എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഇതിനകത്ത് നിന്നൊക്കെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് മൊത്തം ഭൂതവും ചാത്തനും മർദ്ദയും എല്ലാം തന്നെയാണ് ഈ സംഹിതകൾക്കകത്ത്. സോ ഇനി ഇത് ഞാനിപ്പോ ഇത്ര ധൈര്യത്തോടെ പഠിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കാരണം ഇനി ഇതൊക്കെ വായിച്ച് ഭൂതങ്ങളെ ഭയന്ന് ഒരു കുട്ടിക്കും രാത്രി മൂത്തുവഴിക്കാൻ പോവാനുള്ള പ്രശ്നം വരരുത്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സർവശക്തി എടുത്തിട്ട് ഈ സംഹിതകളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. സോ ഇനി ഭൂതങ്ങളെ നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കി എൻ്റെ സെഷൻ കാരണം, അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഭൂതങ്ങളെ അങ്ങനെ സാധാരണ നമ്മളെ പോലെയൊക്കെ കരുതും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എനിക്കൊരു അഡ്വൈസ് തരാനുള്ളത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയുർവേദ സ്റ്റുഡൻസിനാണ്. നിങ്ങൾ രാത്രി കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭൂതങ്ങളുടെ പോർഷനൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കറണ്ടൊക്കെ രാത്രി പോയി കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഈ ഭൂതങ്ങളുടെ സംഹിത വായിച്ച് സംഹിതയിലെ ഭൂതങ്ങളെ കുറിച്ച് വായിച്ച് പാനിക് അറ്റാക്ക് വരുവാണെങ്കിൽ ഒരു കാരണവശാലും
അവിടുത്തെ ആയുർവേദ ആശുപത്രിയിൽ പോവരുത്. കാരണം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പല്ലും തോലും അതുപോലെ തന്നെ ഇലയൊക്കെ പിഴിഞ്ഞ ആ ഒരു കുഴമ്പ് നിങ്ങളുടെ മൂക്കിലോട്ട് തിരികെ കയറ്റിയ നിങ്ങളുടെ ശരീരത്തിലെ ഭൂതമായിരിക്കില്ല, നിങ്ങളുടെ കാറ്റും ജീവനും ബോധവും എല്ലാം പോവും. സോ അങ്ങനെ പാനിക് അറ്റാക്ക് വരുവാണെങ്കിൽ തൊട്ടടുത്തുള്ള മോഡേൺ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജാസ്. ജാസ് വളരെ മനോഹരമായിട്ട് ജാസിന്റെ ഭാഗം അവതരിപ്പിച്ചു. ഈ മനസ്സാക്ഷിയില്ലാത്ത മനോരോഗ ചികിത്സ എന്ന വിഷയത്തിൽ ആണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു 3-4 മാസക്കാലമായിട്ട് നമ്മൾ ഈ ആയുർവേദം ഹോമിയോ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ശാസ്ത്രീയതയും അശാസ്ത്രീയതയൊക്കെ വ്യക്തമായിട്ട് ബോധ്യമുള്ളവർ തന്നെയാണ് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കേൾക്കാനിരിക്കുന്നവരും ഈ പാനൽ മെമ്പേഴ്സിലുള്ള എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നതും. പുതുതായിട്ട് വരുന്നവർക്ക് ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതെല്ലാം ഇത്തരത്തിലുള്ള സെഷൻസിലൂടെ ഒന്നുകൂടെ നമ്മൾ ഉറപ്പിക്കുകയാണ് നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ടോണിനെ വിളിക്കുകയാണ്. ടോണി, താങ്ക് യു. ഹനീഷ്, സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. എനിക്കിന്നിവിടെ സംസാരിക്കാനുള്ള വിഷയം ഉന്മാദ പ്രതിഷേധ അഥവാ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻസാനിറ്റി, സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്ത്. ഉന്മാദം അഥവാ ഇൻസാനിറ്റി ഇതുണ്ടാവാനുള്ള കാരണം 6 ആണ്. അത് 1, ഈ ദോഷങ്ങൾ, വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ കാരണം, അതിൻ്റെ കോമ്പിനേഷൻ കാരണം, ഈ ജന്മത്തിലും മുജന്മത്തിലും ചെയ്ത പാപങ്ങൾ കാരണം, പോയ്സൺ, വിഷം കാരണം. ഈ ഉന്മാദ എന്ന് പറയുന്നത് മനസ്സിൻ്റെ നില തെറ്റുമ്പോൾ ആണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ ദോഷങ്ങൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കാതിരിക്കുമ്പോൾ. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉന്മാദം അഥവാ ഇൻസാനിറ്റി വരാനുള്ള പ്രധാന കാരണം ഇൻ്റലിജൻസ് ഇൻ അൺഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അതായത് ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ചീത്തയായതോ മോശമായ ഭക്ഷണം കഴിക്കുക, ശരിയായ രീതിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലും നമുക്ക് ഭ്രാന്ത് വരാം. അതുപോലെ ശരിയായിട്ടുള്ള നേരത്തെ പറഞ്ഞുള്ള ഇംപ്രോപ്പർ സെക്ഷുവൽ ആക്ടിവിറ്റീസ്, ശരിയായ രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വർഷിപ്പ്, പാപം ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ഈ ദോഷം കൂടുകയാണ് ചെയ്യുന്നത്. ദ ദോഷാസ് ഗെറ്റ് ഇൻക്രീസ്ഡ് ഇൻ ദ ഹാർട്ട്. ഇവിടെ ഹാർട്ട് എന്ന് മുനിമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് മൈൻഡാണ്, മനസ്സാണ്. അപ്പൊ അവിടുത്തെ മനോവാഹ സ്രോതസ് അഥവാ ഈ ചാനലുകൾ എല്ലാം ബ്ലോക്കായി പോവും, അല്ലെങ്കിൽ നശിച്ചു പോവും. അപ്പോൾ പറ്റുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിജ്ഞാനം അഥവാ നോളജ്, സ്മൃതി, ഓർമ്മ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഉന്മാദങ്ങളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് വാദോന്മാദം. വാദോന്മാദം എന്ന് പറയുന്നത് വാദ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദം. ഈ അവസരത്തിൽ ഇത്തരം ആളുകൾ, ഇത്തരം വ്യക്തികൾ, അവർ കരയും, പെട്ടെന്ന് ദേഷ്യം വരും, ചിരിക്കും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വായിക്കും, ഒരുപാട് സംസാരിക്കും. പലപ്പോഴും ശരിയായ സ്ഥലത്തോ സമയത്തോ അല്ലാത്തപ്പോൾ പാട്ട് പാടും. ഇമിറ്റേറ്റ്സ് ദ സൗണ്ട് ഓഫ് ഫ്ലൂട്ട് ഓർ വീണ, വീണയുടെയും ഫ്ലൂട്ടിൻ്റെയൊക്കെ സൗണ്ട് അവർ ഉണ്ടാക്കും. പലപ്പോഴും ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, ഈ ഇംപ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് അല്ലാത്തടത്ത് പാട്ട് പാടിയാൽ. നമ്മൾ പലപ്പോഴും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ രാവിലെ ഇരിക്കുമ്പോഴോ ഒന്ന് കുളിക്കുമ്പോഴോ ഒക്കെ പാട്ട് പാടാറുള്ളവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒന്ന് തോന്നിപ്പോവാം, അങ്ങനെ
ഒക്കെ ചെയ്യുന്നത് ഈ വാദ ഉന്മാദത്തിന്റെ ഒരു ലക്ഷണമാണോന്ന് നമുക്കിത് കൂടുതലായി പിന്നെയും വായിക്കാം. ഇങ്ങനെയുള്ളവരുടെ കണ്ണുകൾ പ്രൊട്രൂഡ് ചെയ്തിരിക്കും, അത് ചുമന്നായിരിക്കും ഇരിക്കുന്നത്. ഇനിയും അടുത്തത് പിത്തോന്മാദം. പിത്തോന്മാദയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏറെക്കുറെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോ അറിയാം ത്രിദോഷങ്ങൾ വാദ പിത്ത കഫ. അപ്പൊ നമുക്ക് അടുത്ത പിത്ത ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം, പിത്ത കൂടുന്നതുകൊണ്ടാണ്. ഇത്തരം വ്യക്തികൾ വളരെയധികം ദേഷ്യം വരികയും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഇവർക്ക് കൂടുതൽ സമയവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ കിടക്കാനും തണുത്ത വെള്ളം കുടിക്കാനുമാണ് ഇഷ്ടം. ഇവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് പൊതുവെ ഇവരുടെ സ്കിന്നിന് ഒരു മഞ്ഞ നിറമായിരിക്കും. പിന്നെ ഇത്തരം ആൾക്കാർക്ക് പൊതുവെ നഗ്നരായി നടക്കാനാണ് ഇഷ്ടം. അപ്പൊ നഗ്നരായി നടക്കുകയും ചെറിയൊരു മഞ്ഞ നിറമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പിത്തോന്മാദം ആണ്. കഫോന്മാദം വരുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോടും ഒരു ഡിസയർ കാണത്തില്ല എന്നാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. ദേ ഹാവ് എ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വെരി ലിറ്റിൽ ഡിസയർ ഫോർ ഫുഡ്. പക്ഷേ അവർക്ക് ഡിസയർ ഉള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് തോന്നി ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നവർക്കറിയാം. ദേ ഹാവ് എ ഡിസയർ ഫോർ വുമൺ ആൻഡ് സെക്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്തരം അസുഖം ഈ കഫോന്മാദം കൂടുതലായി ഉണ്ടാകുന്നത് രാത്രി സമയത്താണ്. അതും പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആണ് അവർക്ക് ഇങ്ങനത്തെ ഈ ഡിസയർ ഒക്കെ കൂടുതലായി ഉണ്ടാകുന്നത്. പിന്നെ സന്നിപാത ഉന്മാദം ഇതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത് ഈ മുകളിൽ പറഞ്ഞ എല്ലാ ദോഷങ്ങളും കൂടെ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സിക്കാൻ. ദിസ് ഇൻസാനിറ്റി ഈസ് ഡിഫിക്കൽട്ട് ടു ക്യൂർ. അതുകൊണ്ട് സാധാരണ വൈദ്യന്മാര് ഇവരെ റിജക്ട് ചെയ്യുവാണ് പതിവ്. ഇവർക്ക് ചികിത്സയില്ല. ഇനി ഈ ദോഷങ്ങൾ കൂടാതെ പിന്നീടുണ്ടാകുന്ന മനോരോഗങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയുന്നത് ചിത്തഗർജ ഉന്മാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധനനഷ്ടം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് വേർപെട്ടു പോവുക, അങ്ങനത്തെ ഷോക്ക് നമുക്ക് വരുമ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഈ തരത്തിലുള്ള ഒരു മാനസിക നില തകരാറിലോട്ട് പോവാം. അവർ പൊതുവെ പെയിലായിരിക്കാം, അവർ ഇരുന്ന് കരയും, പഴയ കാലങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇത്തരം ആൾക്കാർ. പിന്നീടുള്ളത് വിഷാജോന്മാദ. വിഷാജോന്മാദ എന്ന് പറയുന്നത് വിഷം കാരണം ഉണ്ടാകുന്നതാണ്. ഇവരുടെ മുഖം നീല നിറത്തിലിരിക്കും, അതുപോലെ തന്നെ ഇവർക്ക് കണ്ണുകൾ വളരെ ചുമന്നായിരിക്കും ഇരിക്കുന്നത്. ഇത്തരം രോഗികളെ ചികിത്സിക്കാനേ പാടില്ല. The physician should reject such patients. ഇവരെ ഇവർക്കും ചികിത്സ ലഭ്യമല്ല. ഇനി നമുക്കിതിൻ്റെ ചികിത്സയിലോട്ട് ഒന്ന് കടക്കാം. ഇതിൻ്റെ ചികിത്സകൾ നേരത്തെ ഇജാസ് പറഞ്ഞ പോലെ തന്നെ ഓയിൽ കുടിപ്പിക്കുക, അതുപോലെ തന്നെ വമനം, വസ്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് മൈൽഡ് പെർഗേറ്റീവ്സ് കൊടുക്കുക, എനിമ ചെയ്യുക, ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം രോഗികൾ ശാന്തരാകുമെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ ഒന്ന് ഛർദ്ദിപ്പിക്കുകയും വയറിളക്കുകയും കംപ്ലീറ്റ് ഡീഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും പിന്നെ അനങ്ങാൻ പറ്റത്തില്ല, ശാന്തമായി തന്നെ അവിടെ കിടന്നുപോകും. ഇനി ഇത്തരം ചികിത്സകൾ ശരിയായില്ലെങ്കിൽ നമുക്ക് അവർക്ക് നസ്യം ചെയ്യാം. നസ്യത്തോടൊപ്പം തന്നെ അവനെ വി ഷുഡ് മേക്ക് ഹിം ഹാപ്പി. നമ്മൾ അവനെ ത്രെട്ടൻ ചെയ്യണം, ഒന്ന് ഭീഷണിപ്പെടുത്തണം, അവനിൽ ചെറുതായി ഒന്ന് ഭീതി സൃഷ്ടിക്കണം, അവനെ ഒന്ന് അടിക്കണം, അവനെ ഒന്ന് ടെററൈസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ചികിത്സാ രീതികൾ. ഇനി ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കേറ്റഡ് ഗീ ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇവർ ഈ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് മരുന്നുകളും പശുവിന്റെ മൂത്രവും ഗോമൂത്രവും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം മാനസിക രോഗത്തിനും അതുപോലെ തന്നെ ഈവിൾ സ്പിരിറ്റ്സ് ദുരാത്മാക്കളെയും ഒഴിച്ചുവിടാൻ വളരെ നല്ലതാണ്. ഇനി ബ്രഹ്മിഗ്രത്ത എന്ന് പറയുന്ന മരുന്ന്, ബ്രഹ്മി എന്ന് പറയുന്നത് ഇവിടെ പലർക്കും അറിയാമായിരിക്കും. അതും നെയ്യോടൊപ്പം ബ്രഹ്മി ചേർത്ത് കഴിഞ്ഞാൽ, മറ്റ് ആയുർവേദ കുറച്ച് മരുന്നുകളൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇൻസാനിറ്റി, ലെപ്രസിക്കൊക്കെ ഉപയോഗിക്കാം. അതിനേക്കാളും ഉപരിയായിട്ട് ഇറ്റ് ഓൾസോ ബിസ്റ്റോസ് സൺസ് ടു ബാരൻ വുമൺ, അതായത് കുട്ടികൾ ഉണ്ടാകാത്ത സ്ത്രീകൾക്ക് ആൺകുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്നൂടാണ് ഈ ബ്രഹ്മിഗ്രത്ത. മറ്റൊരു മരുന്നാണ് കല്യാണകഗ്രത്ത. ഇതും ഇതുപോലെ നെയ്യിൽ ഉണ്ടാക്കിയ ഒരു മരുന്നാണ്.
ഇതും ഈ പറഞ്ഞപോലെ തന്നെ ദുരാത്മാക്കളെയും ഒക്കെ ഓടിച്ചുവിടാനുള്ള ഒരു മരുന്നാണ്. ഇൻസാനിറ്റിക്കും എപ്പിലെപ്സിക്കും ഒക്കെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇതിൽ ഏത് രണ്ട് പേജ് തിരിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ത്രീവിരുദ്ധത എടുക്കാൻ കാണുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും നമ്മള് പേജ് തിരിക്കുമ്പോൾ തണ്ട് കിടക്കുന്നു. ഫോർ പേഴ്സൺസ് ഹു ഹാവ് നോ സിമെൻ, നീ അതിന് മാത്രമല്ല ഇത് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പുംസാവന ക്രിയയിലാണ്. പുംസാവന ക്രിയയിൽ കല്യാണക ഗൃത്ത കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെയിൽ പ്രോജനി അഥവാ ആൺകുട്ടിയും ഉണ്ടാവുമെന്ന് ഇതിന്റെ ഇടയ്ക്കൂടെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇജാസ് നേരത്തെ പറഞ്ഞ പോലെ പുലിയും കരടിയും ഒക്കെയാണ് അവിടെ യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജാക്കൾ, കുറുക്കൻ, പോക്കിപ്പൈൻ, മുള്ളംപന്നി, ഔൾ ഇവരുടെയൊക്കെ യൂറിൻ, ബൈൽ, എക്സ്ക്രീറ്റ, അവരുടെ മലം, മൂത്രം, പിത്തം, ഹെയർ, മുടി, തൊലി ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്യൂമിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹലേഷൻ ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ണില് ഐ വാഷ് ആയിട്ട് കൊളീരിയം ആയിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന മരുന്നുകൾ. ഇനി ഇതും പറ്റിയില്ലെങ്കിൽ വളരെയധികം മാനസികമായി സമനില തെറ്റിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ല മറ്റൊരു ചികിത്സ ആയുർവേദ വിധി പ്രകാരം അളിഞ്ഞതോ അല്ലെ ചീഞ്ഞതോ ആയ പട്ടിയുടെ ഇറച്ചി അഥവാ പശുവിന്റെ ഇറച്ചി അല്ലെങ്കിൽ മത്സ്യം, ഇത്തരം കാര്യങ്ങളെ ഫൗൾ സ്മെല്ലിംഗ് മീറ്റ് ഓഫ് ഡോഗ്, കൗ ആൻഡ് ഫിഷ്, ഇതിനെ എടുത്ത് ഒന്ന് പുകയ്ക്കുക, ഫ്യൂംസ് ആക്കുക. ഇതിന്റെ സ്മെല്ലൊക്കെ അകത്തോട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഏത് മാനസിക നില തെറ്റിയവന്റെയും മനസ്സ് ശരിപ്പെടുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഹാനിമാൻ ആണ് ഈ അലോപ്പതി എന്ന് പേരിട്ടതെന്നും അലോപ്പതി എന്ന് പറയുന്നത് പ്രാകൃതമായ ഒരു ചികിത്സാ രീതിയാണെന്ന് ഞങ്ങൾ ഇവിടെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അലോപ്പതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ ശരിയാണ്. നിങ്ങൾ ഇച്ചിരി മുന്നേ കേട്ടു ഞാൻ പറഞ്ഞതുപോലെ വമനം, വസ്തി എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ഛർദ്ദിപ്പിക്കുകയും വയറിളക്കുകയൊക്കെ ചെയ്യുക. അതിനോടൊപ്പം ആയുർവേദത്തിൽ ചെയ്യുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് വെയിൻസ് ഷുഡ് ബി കട്ട്, ഞരമ്പുകൾ മുറിക്കുക, ടു ലെറ്റ് ദ ബ്ലഡ് ഔട്ട്. മാനസിക രോഗ ചികിത്സയിൽ നമ്മൾ ഞരമ്പുകളെ മുറിക്കും, എന്നിട്ട് ആഫ്റ്റർ മേക്കിംഗ് ദ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ഫാറ്റി മീറ്റ്, നല്ല മട്ടണോ ബീഫോ ഒക്കെ ഒന്ന് കൊടുത്ത് വയറൊക്കെ നിറച്ചതിന് ശേഷം അവരെ ഒന്ന് കിടത്തണം. ഇൻ എ പ്ലേസ് വിച്ച് ഇസ് ഡിവോയിഡ് ഓഫ് ബ്രീസ്, കാറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കിടത്തിയിട്ട് അവരുടെ ഞരമ്പ് ഒന്ന് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ കുറച്ച് രക്തമൊക്കെ പോയി കഴിയുമ്പോൾ അവര് ശാന്തമാകും എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവെ ആയുർവേദത്തിൽ മാനസിക രോഗത്തിന് പറഞ്ഞിട്ടുള്ള ചികിത്സകൾ. എന്നാൽ ഇത് മാത്രമാണോ ചികിത്സ എന്നോർത്ത് നമ്മൾ പിന്നീട് മുന്നോട്ട് പേജ് തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ആണ് അതിനകത്ത് കാണാനുള്ളത്. ഇപ്പൊ ഞാൻ അതൊന്ന് വായിക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ മാനസികാരോഗ്യം തെറ്റിയ ഒരാളെ, ദ പേഷ്യന്റ് ഷുഡ് ബി പുട്ട് ഇൻ എ വെൽ വിത്തൌട്ട് വാട്ടർ, മേഡ് ടു സഫർ ഫ്രം ഹങ്കർ, പൊട്ട കിണറ്റിൽ ഈ രോഗിയെ ഇടുക, എന്നിട്ട് ഭക്ഷണം കൊടുക്കാതെ ഇടുക, എന്നിട്ട് ഹിസ് ഫ്രണ്ട്സ് ഷുഡ് അഷ്യൂർ ഹിം ഓഫ് ഗെറ്റിംഗ് ക്യൂർ വിത്ത് മോറൽ ആൻഡ് റിലീജിയസ് ടോക്സ്. മതപരമായ കാര്യങ്ങൾ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അവനോട് ശരിയാകും ശരിയാകും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ഈ പൊട്ടക്കിണറ്റിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ടെൽ ഹിം ദ ന്യൂസ് ഓഫ് ലോസ് ഓഫ് ദ ബിലാവഡ്, അവന്റെ പ്രിയപ്പെട്ടവരൊക്കെ അവനെ വിട്ട് പിരിഞ്ഞു പോയി അല്ലെ മരിച്ചുപോയി എന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സ്മിയർ ഹിം വിത്ത് മസ്റ്റേർഡ് ഓയിൽ, ഷുഡ് ബി ബൗണ്ട് വിത്ത് റോപ്സ്. മസ്റ്റേർഡ് ഓയിൽ ദേഹത്ത് മൊത്തം പുരട്ടി കയർ വെച്ച് കെട്ടിയിട്ട് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ സൺ വിത്ത് ഹിസ് ഫേസ് അപ്പ്, സൂര്യനെ നോക്കി കിടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതി. കയർ കെട്ടി എണ്ണ പുരട്ടി നല്ല പൊരി വെയിലത്ത് കൊണ്ട് കിടത്തുക. എന്നിട്ട് ഈ പറയുന്ന മനുഷ്യന്റെ ദേഹത്ത് കപ്പിക്കാച്ചു അഥവാ മുള്ളാത്ത ഇച്ചിങ്ങുള്ള മുള്ളുള്ള ചെടി ഉപയോഗിച്ച് അവന്റെ ദേഹത്ത് നിരന്തരം ഇത് വെച്ച് തടവിക്കൊണ്ടേ ഇരിക്കുക. ഇതുകൊണ്ട് തീർന്നില്ല. ഹീറ്റഡ് മെറ്റൽ, ചൂടുള്ള കമ്പി വഴിപ്പിച്ച് ദേഹത്ത് വെക്കുക. ഓയിൽ ഓർ വാട്ടർ ബീറ്റൻ വിത്ത് ലാഷസ്, ചാട്ടയം കൊണ്ട് അടിക്കുക. കമ്പി വഴിപ്പിച്ച് ദേഹത്ത് വെക്കുക, ചാട്ടയം കൊണ്ട് അടിക്കുക. എന്നിട്ട് ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടിടുക, ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടിടുക.
അവിടിട്ടതിന് ശേഷം പല്ലില്ലാത്ത പാമ്പിനെയും കൊണ്ട് കടിപ്പിക്കുക. ബി ബിറ്റൻ ബൈ സ്നേക്സ് റിമൂവ്ഡ് ഓഫ് ഇറ്റ്സ് ഫാങ്സ്. ഇതിനുശേഷം ആനിമൽസ് ലൈക്ക് ലയൺ ഓർ എലിഫന്റ് ഇത്തരം മൃഗങ്ങളെ കൊണ്ടുവന്ന് ഇവനെ ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക. അല്ലെങ്കിൽ അവിടെയുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ കൊണ്ടുവന്ന് കത്തി കാണിച്ച് പേടിപ്പിക്കുക. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ രാജാവിന്റെ കിങ്കരന്മാരെ വിട്ട് ഇവനെ പിടിപ്പിച്ച് രാജാവിന്റെ മുന്നെ കൊണ്ടുപോയി ഇവന്റെ തല വെട്ടിക്കളയും എന്ന് പറയുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് മോർ പവർഫുൾ ദാൻ ദ ഫിയർ ഓഫ് ദ ട്രബിൾസ് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇത്തരം അസ്വാസ്ഥ്യങ്ങളെക്കാളും ഏറ്റവും വലിയ കാര്യമാണ് മരണത്തിനോടുള്ള പേടി. അപ്പം കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഭ്രാന്ത് സ്വാഭാവികമായും മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഭ്രാന്തിന്റെ ചികിത്സകൾ. കേട്ടുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ വേദനയോടെ ആയിരിക്കും ഒരുപക്ഷെ ഇത് നമ്മൾ വായിക്കുന്നത്. കാരണം ഇതൊക്കെ ഇന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നൂറ്റാണ്ടുകൾ മുമ്പ് ഇത്തരം കാര്യങ്ങളായിരുന്നു മനുഷ്യരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ അല്പം മനുഷ്യത്തുള്ള ആർക്കും ചെറിയൊരു വിഷമമൊക്കെ തോന്നും. നമ്മൾ ഈ നൂറ്റാണ്ടുകൾ മുമ്പ് ആറാം ഇന്ദ്രിയത്തിന്റെയൊക്കെ നിറവില് നമ്മുടെ മുനിമാര് ചരകനും സുശ്രുതനും ഒക്കെ സ്വർണ ലിപികളിൽ എഴുതി വെച്ച് നാം ലോകത്തിന് കൊടുത്ത സംഭാവനയാണ് ഈ ആയുർവേദം എന്നൊക്കെ അഭിമാന പുരസരം പറയുമ്പോൾ ആ ചികിത്സാ സമ്പ്രദായത്തിലെ ചില ചികിത്സാ മുറകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. മാനസിക വൈകല്യങ്ങളുള്ള വ്യക്തികളെ യാതൊരു മനുഷ്യത്വം ഇല്ലാതെ ഇത്തരം രീതിയിലുള്ള പ്രാകൃതവും പൈശാചികവും മൃഗീയവുമായ ചികിത്സാ രീതികളാണ് ആ നൂറ്റാണ്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് തന്നെയാണ് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. ആയുർവേദത്തെയൊക്കെ ഇങ്ങനെ ഈ പ്രകീർത്തിച്ച് പറയുന്ന പലരും ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കാറുമില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ട പ്രായത്തിൽ ആ കുഞ്ഞു മനസ്സിൽ ഇത്തരം യക്ഷിയും ഗന്ധർവനും മുജ്ജന്മ പാപവും മാടനെയും മറുതയും തുടങ്ങിയ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് കുത്തി നിറച്ച് ഇത്തരം ജനദ്രോഹപരമായിട്ടുള്ള ഒരു സമ്പ്രദായം, ഒരു പഠന സമ്പ്രദായമാണ് ആയുർവേദ പാഠ്യ പദ്ധതിയിലുള്ളതെന്നുള്ളത് ഇവിടെ ഉള്ളവരെല്ലാം മനസ്സിലാക്കണം. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സിലബസിൽ നിന്ന് എടുത്തു കളയേണ്ടതാണ്. സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ് സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോക്കിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി എന്നോ നോസ്രാണിയാണ്. ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ചിലപ്പോ പണിയും ചിലപ്പോ പൊളിക്കും. ഓക്കെ, താങ്ക് യു ഹനീഷ്. അപ്പൊ ഇത്രയും നേരം നമ്മള് ഭൂതപിശാശുക്കള് പിന്നെ മാനസിക വിഭ്രാന്തി ഭ്രാന്ത് ഉള്ള ആൾക്കാരെ എങ്ങനെ ആയുർവേദത്തിലൂടെ ചികിത്സിക്കണം എന്നാണ് കേട്ടത്. ഇത് കേട്ടിട്ട് തന്നെ തല പെരുക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് ലൈറ്റ് ആക്കാം റൂമിലെ മൂഡ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്യുർ മെഡിസിൻ ആണ്. അതായത് ആയുർവേദത്തിൽ എങ്ങനെയാണ് ന്യൂറോളജി, ബ്രെയിൻ അതായത് തലച്ചോറും മസ്തിഷ്കവും പിന്നെ ഞരമ്പുകൾ, നെർവസ് സിസ്റ്റം, നെർവ്സിന്റെ ഒക്കെ അസുഖങ്ങളെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഈ ഫൈനൽ സെക്ഷനിലുള്ള ടോപ്പിക്. അപ്പൊ ഇതിൽ ഞാൻ എല്ലാം പറയുന്നില്ല, രണ്ടു മൂന്ന് അസുഖങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന രണ്ടു മൂന്ന് അസുഖങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ബ്രെയിനെ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളെ, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും കൂടുതലായി നമ്മളിപ്പോ കേരളത്തിലൊക്കെ പല പല ആയുർവേദ ഹോസ്പിറ്റലുകളും പറയുന്നുണ്ട് ആയുർവേദിക് ന്യൂറോളജി, അതായത് ബ്രെയിനിന്റെ അസുഖങ്ങളും ഞരമ്പിന്റെ അസുഖങ്ങളും ചികിത്സിക്കാൻ വേണ്ടി മാത്രമുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട് ഇപ്പൊ ആയുർവേദത്തിൽ. ആയുർവേദിക് ന്യൂറോളജിസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പം. അപ്പം ഈ അപസ്മാരം എപ്പിലെപ്സി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ
കോമൺ ആയിട്ട് നമ്മളിവിടെ ആയുർവേദത്തിലേക്ക് ആൾക്കാരെ ചികിത്സിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിൽ എപ്പിലെപ്സിക്ക് ചികിത്സ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ചില എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ പല തവണയായിട്ട് സീഷേഴ്സ് ഫിറ്റ്സ് വരുന്ന ഒരു അസുഖമാണ്. അത് കുട്ടികളിൽ കാണാം, മുതിർന്നവരിലും കാണാം. എല്ലാവർക്കും പല പല കാരണങ്ങളുണ്ട്. അപ്പൊ എപ്പിലെപ്സിയുടെ ഒരു കാരണം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ. ഇപ്പൊ നമുക്ക് മലേറിയ അല്ലെ ട്യൂബർകുളോസിസ്, ക്ഷയരോഗം ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ ബ്രെയിനിൽ ബാധിക്കുമ്പോൾ എപ്പിലെപ്സി ആയിട്ട് വരാം, സീഷേഴ്സ് ആയിട്ട് വരാം. അപ്പൊ അതിനെ ചികിത്സിച്ചങ്ങ് വിട്ടാൽ അത് പിന്നെ വരില്ല. അപ്പൊ അങ്ങനത്തെ എപ്പിലെപ്സീസ് നമുക്ക് ക്യൂർ ചെയ്യാം. പിന്നെ ചില കാരണങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ട് ചില മ്യൂട്ടേഷൻസ് ഒക്കെ വന്നിട്ട് വരുന്ന എപ്പിലെപ്സീസ് ഉണ്ട് പിള്ളേരിൽ വരെ. അങ്ങനത്തെ എപ്പിലെപ്സീസ് ഒക്കെ ലൈഫ് ലോങ് ആണ്. അപ്പൊ നമ്മൾ മരുന്നൊക്കെ കഴിച്ചിട്ട് എപ്പിലെപ്സി കൺട്രോൾ ചെയ്യണം. നമ്മൾ ഈ ഡയബറ്റീസിലൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യണം. അതാണ് മോഡേൺ മെഡിസിന്റെ ശരിയായ രീതി. അപ്പൊ നമ്മള് ചികിത്സയ്ക്ക് ഈ എപ്പിലെപ്സിക്ക്, അതായത് നമുക്ക് ജനറ്റിക് ഒക്കെ ആയിട്ടുള്ള എപ്പിലെപ്സിക്ക് ക്യൂർ ഉണ്ടോ എന്നാണ് ആൾക്കാരെ സാധാരണക്കാരുടെ ചോദ്യം. അപ്പൊ നമ്മൾ പറയും ക്യൂർ ഇല്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാം. പക്ഷെ ആയുർവേദക്കാരോട് ചോദിച്ചാൽ പറയാം യെസ് നമ്മൾ ക്യൂർ ചെയ്യും. എങ്ങനെ ക്യൂർ ചെയ്യും? അപ്പൊ അതാണ് നമ്മൾ സുശ്രുത സംഹിതയെന്ന് ആദ്യമേ വായിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സുശ്രുത സംഹിതയത് അപസ്മാരത്തിനെ പറ്റി അവർ എഴുതിയേക്കുന്ന കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണം? ഞാനിപ്പോ പറഞ്ഞല്ലോ എപ്പിലെപ്സിയുടെ കാരണങ്ങൾ, ഇൻഫെക്ഷൻ ഉണ്ട്, ട്യൂമർ ഉണ്ട്, ക്ഷയരോഗം ഉണ്ട്, പിന്നെ നമുക്ക് ആക്സിഡന്റ് പറ്റി തലക്കഥ വേറ്റാൽ അതിനകത്തുനിന്ന് എപ്പിലെപ്സി സീഷേഴ്സ് ഒക്കെ വരാം. പക്ഷെ ആയുർവേദത്തിൽ കൊടുത്തേക്കുന്ന കാരണങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപസ്മാരത്തിന്റെ കാരണങ്ങൾ, നമ്മള് വേണ്ടാത്ത ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ വയറ്റിന്ന് പോവാൻ ബുദ്ധിമുട്ട്, വയറ്റിന്ന് പോവാൻ തോന്നുമ്പോൾ അല്ലെ മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ നാച്ചുറൽ അർജസ് ഇതൊക്കെ നമ്മൾ പിടിച്ചു വെക്കുക. അതല്ലാതെ ചീത്തയായ ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരു പീരിയഡ്സ് ഉള്ള സമയത്ത് ഒരു സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതിൻ്റെ ഒക്കെ കാരണത്താലാണ് അപസ്മാരം വരുന്നതെന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്നത്. ആരാ സുശ്രുതൻ പറഞ്ഞേക്കുന്നതാണ്, നമ്മളൊന്നും പറഞ്ഞല്ല, സുശ്രുത സംഹിതയിൽ എഴുതിയേക്കുന്നതാണ്. ഇതൊക്കെയാണ് അപസ്മാരത്തിന്റെ കാരണം. ഇനി ഈ അപസ്മാരത്തെ എങ്ങനെ ചികിത്സിക്കാം, അതെന്തൊക്കെ തരം ഉണ്ടെന്നാണ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഇൻഫെക്ഷ്യസ് എപ്പിലെപ്സി ഉണ്ട്, നമുക്ക് പോസ്റ്റ് ട്രോമാറ്റിക് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന അപസ്മാര രോഗങ്ങളുണ്ട്, ചില ട്യൂമറുകളിലുള്ള അപസ്മാര രോഗമുണ്ട്. അപ്പൊ അതുപോലെ ഈ ആയുർവേദത്തിലും ഉണ്ട് പല പല തരം അപസ്മാരങ്ങൾ. അപ്പൊ അതില് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് തരം അപസ്മാരാണ്. ഒന്ന് വത പിത കഫ ഉണ്ടല്ലോ നമ്മുടെ ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ. അപ്പൊ ആ ത്രിദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മള് അപസ്മാരം ഏതാണെന്ന് പറയുന്നത്. അപ്പം ഒരു വതജ എന്ന് പറഞ്ഞ ഒരു അപസ്മാരമുണ്ട്, വതജ ടൈപ്പ്. അതിനകത്ത് എന്താ സംഭവം എന്ന് അറിയാം? അതിനകത്ത് രോഗിക്ക് ഭയങ്കര വിറവൽ വരും, വായിൽ നിന്ന് പത വരും. അതുകൂടാതെ ആ രോഗി ചിലപ്പോൾ കറുത്ത മൃഗങ്ങളെ കാണും. കറുത്ത മൃഗങ്ങളെ കാണുന്ന രോഗി, അതായത് അവരുടെ പുറകെ കറുത്ത മൃഗങ്ങൾ ഓടി വരുന്നു, അതാണ് വതജ അപസ്മാരം എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് പിത്തജ. പിത്തജ എന്ന് പറയുന്നത് ഈ രോഗിക്ക് ഭയങ്കര വിയർപ്പ്, ദാഹം, ദേഹമാസകലം, ചൂട് ഇതൊക്കെ വരും. അതുകൂടാതെ ഈ രോഗി മഞ്ഞ കളറുള്ള മൃഗങ്ങളെ കാണും. മഞ്ഞ കളറുള്ള മൃഗങ്ങൾ ഇദ്ദേഹത്തിന്റെ പുറകെ ഓടി വരുന്നു, അതാണ് പിത്തജ എന്ന് പറയുന്ന അപസ്മാരം. ഇനി മൂന്നാമത്തേതാണ് കഫജ. അതായത് നമ്മുടെ കഫ ത്രിദോഷമുള്ള ആൾക്കുള്ളതാണ്. കഫജ എന്ന് പറയുമ്പോഴത്തേക്ക് രോഗിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ തോന്നുന്നു, ഒരു സുഖമില്ലായ്മ, വിറവില്ല, ഇതൊക്കെ വരുന്നു. ഈ രോഗി കാണുന്നത് വെള്ള നിറത്തിലുള്ള മൃഗങ്ങളെയാണ്, വൈറ്റ് ആനിമൽസ്. ഈ വെള്ള നിറത്തിലുള്ള മൃഗങ്ങൾ ഇദ്ദേഹത്തിന്റെ പുറകെ ഓടി വരുന്നു എന്നൊക്കെ തോന്നും. അതാണ് കഫജ ആയിട്ടുള്ള അപസ്മാരം. ഇനി വേറൊരുണ്ട്, നാലാമതൊരെണ്ണമുണ്ട്. അതെന്താ അറിയോ? ഇതെല്ലാം ഉള്ള ഒരു രോഗി, അതായത് ഒരു ഒരു കരടി പുറകെ ഓടി വരുന്നു, ഒരു വെളുത്ത കൊക്ക് പറന്നു വരുന്നു, പിന്നെ ഒരു മഞ്ഞ കുതിര ഓടി വരുന്നു. എല്ലാം കൂടെ പുറകെ ഓടി വരുമ്പോഴത്തേക്കാണ് അതിന് സന്നിപ്പതജ എന്ന് പറയുന്നത്, സന്നിപ്പതജ ടൈപ്പ് ഓഫ് അപസ്മാരം. അപ്പൊ ഇങ്ങനെ മൂന്ന് നാല് തരത്തിലാണ് ആയുർവേദത്തിൽ അപസ്മാരം. ഇതൊക്കെയാണ് അതിന്റെ കാരണം. ഇനി ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ചികിത്സിക്കും? അതതിനേക്കാളും രസമാണ്. ചികിത്സിക്കുന്നതിന്റെ തരത്തിൽ പല പല തരത്തിൽ. അപ്പൊ അതിൽ ഏറ്റവും ഇവർക്ക് കൊടുക്കാനുള്ളത് ഈ നെയ്യാണ്. നെയ്യിലാണ് എല്ലാ പരിപാടികളും നടത്തുന്നത്. അപ്പൊ ആദ്യമേ തന്നെ പറയുന്നത് പഴഞ്ചൻ പഴകിയ നെയ്യ് കുടിക്കാനാണ്. എന്നിട്ട് ആ നെയ്യ് ഇട്ട് രോഗിയെ തലോടുക, മസാജ് ചെയ്യുക, എന്നിട്ട് ഈ എണ്ണ എടുക്കണം. ഈ നെയ്യ് നെയ്യ് ഉണ്ടാക്കുന്നതിന് എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ എടുത്തിട്ട് അതിനകത്ത് പല്ലി, കീരി, ആന, മാൻ എന്നീ മൃഗങ്ങളുടെ പിത്തരസം, ബൈല് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് ആദ്യം കുടിക്കാൻ കൊടുക്കുക, പിന്നെ ഇതിട്ട് കുഴമ്പ് തേക്കുക. അത് കൂടാതെ എനിമ എനിമ കൊടുക്കുക, എനിമ കൊടുക്കുക, എന്നിട്ട് ഈ ഓയിലും നെയ്യും കൊടുത്തിട്ട് ഇവരെ ഛർദ്ദിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്താല് ഈ അപസ്മാരം, അതായത് സീഷർ ഫിറ്റ്സിന് കുറവ് വരും എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള ചികിത്സ. ഇനി അടുത്തതില് ഇവര് പറയുന്നത്
കുറെ പച്ചമരുന്നുകളുടെ പേര് പറയുന്നുണ്ട്. ബുണിംബ, വ്യോസ, ചിത്രക, ത്രിവർത്ത എന്നൊക്കെ പറഞ്ഞ കുറെ പച്ചമരുന്നുകൾ എല്ലാം കൂടെ കൂടി നമ്മൾ പാലിലും തൈരിലും ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് പശുവിന്റെ മൂത്രവും ചാണകവും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ബോയിൽ ചെയ്യുക, നല്ല ഇത് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് വറ്റിക്കുക. എന്നിട്ട് ഈ വറ്റിയ നെയ് രോഗിയെ കൊണ്ട് കുടിപ്പിക്കുക. ഇത് ചെയ്താൽ അപസ്മാരം മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അപസ്മാരത്തിനുള്ള ഒരു ചികിത്സയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഇങ്ങനെയാണ്. ഇനി ഇതാണ് ഏറ്റവും ഭയാനകം, ഭയങ്കരമായ അപസ്മാരമുള്ള. ഞാൻ പറഞ്ഞില്ലേ മൂന്ന് തരത്തിൽ, ഇപ്പൊ മൂന്ന് തരം കളറുള്ള മൃഗങ്ങളൊക്കെ ഓടി വരുന്ന ടൈപ്പ് അപസ്മാരം ഇല്ലേ, ആ അപസ്മാരം ഉള്ള വ്യക്തികളിൽ വേറെ സ്പെഷ്യൽ ചികിത്സയാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് ആദ്യം നമ്മൾ പാലെടുക്കണം, പാലെടുത്തിട്ട് അതിനകത്ത് കുറെ പച്ചമരുന്നുകൾ ഇടണം, എന്നിട്ട് അതിനകത്ത് പുഴുങ്ങിയ നമ്മുടെ അരിയുടെ കഞ്ഞി അതിന്റെ വെള്ളം ഇടണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഒരു കാട്ടുപന്നിക്ക് കൊടുക്കണം, മനുഷ്യനല്ല കേട്ടോ, കാട്ടുപന്നിക്ക് കൊടുക്കണം. ആ കാട്ടുപന്നി മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാത്ത കാട്ടുപന്നി ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ അതങ്ങ് അടിച്ചു കയറ്റും. എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ കാട്ടുപന്നിയെ നമ്മൾ കണ്ടുപിടിച്ച് അതിനങ്ങ് കൊല്ലണം. എന്നിട്ട് അതിനെ കൊന്നിട്ട് അതിന്റെ മാംസം എടുത്തിട്ട് മൂന്ന് തരത്തിൽ മിക്സ് ചെയ്യണം. ഈസ്റ്റും വേറെ കുറെ പച്ചമരുന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊരു കുടത്തിലിടണം. ഏതാ ഈ നമ്മൾ ആദ്യമേ ഭക്ഷണം കൊടുത്തിട്ട് മെരിക്കിയ കാട്ടുപന്നിയെ കൊന്നിട്ട് അതിന്റെ മാംസം ഒരു കുടത്തിലിട്ട് വെക്കണം, അതിനകത്ത് തേൻ ഒഴിക്കണം, എന്നിട്ട് കുറെ ദിവസം വെറുതെ വെക്കണം. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ തുറന്നങ്ങ് മണക്കണം. മണക്കുമ്പോഴത്തേക്ക് അതിനൊരു മധുരമായ മണം ഉണ്ടെങ്കിൽ അത് റെഡി, നമ്മുടെ മരുന്നായി. അതെടുത്തിട്ട് രോഗിയെ കുടിപ്പിക്കണം. അത് കുടിപ്പിക്കുമ്പോൾ രോഗി ഓക്കെ. ഇനി ഇതിന്റെ പൊക്കത്ത് വേറെ കാര്യങ്ങളും ചെയ്യണം. ഈ പറയുന്ന രോഗിയുടെ സിരകൾ, അതായത് വെയിൻസ്, നമ്മുടെ രക്തക്കൊയലുകൾ, എവിടുത്തെ നെറുകയിലെ നെറ്റിയിലെ രക്തക്കൊയലുകൾ നമ്മൾ പതുക്കി അങ്ങ് കട്ട് ചെയ്തങ്ങ് വിടണം. അപ്പൊ അതിനകത്ത് നിന്ന് ചോര ഒഴുകി ഈ ചീത്ത ചോരയൊക്കെ അങ്ങ് പോയി ഈ പന്നിയുടെ ഇറച്ചി ഇതൊക്കെ അടിച്ചു കയറ്റുമ്പം അപസ്മാരം മാറും എന്നാണ് സുശ്രുത സംഹിതയിൽ എഴുതിയേക്കുന്നത്. ഇതാണ് സുശ്രുത സംഹിതയിലെ അപസ്മാരത്തിന്റെ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ടെറ്റനസ്. എല്ലാവർക്കും അറിയാലോ ടെറ്റനസ്. നമ്മളിപ്പോ എന്ത് ചെറിയൊരു ആണി ഇരുമ്പോ എന്തെങ്കിലും കുത്തിക്കറ അപ്പൊ തന്നെ പോയി ടീറ്റി എടുക്കുന്ന പാർട്ടീസ് ആണ് മലയാളികൾ. ഓടി ചെന്ന് ടീറ്റി എടുക്കും, പട്ടി കടിച്ചാലും പോയി ടീറ്റി എടുക്കും. അതാണ് ടെറ്റനസ്. ടെറ്റനസ് വരുന്നതിന്റെ കാരണം ഒരു ബാക്ടീരിയാണ്, ക്ലോസ്ട്രീഡിയം ടെറ്റന എന്ന് പറയുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലമാണ് ടെറ്റനസ് വരുന്നത്. ടെറ്റനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം, രോഗിയിൽ കാണുന്ന സിംറ്റം എന്ന് പറയുന്നത് ലോക്ക് ജോ എന്ന് പറയും. അതായത് ഈ മസിൽസ് എല്ലാം ശരീരത്തിലെ കൂടുതലും മുഖത്തെയാണ് മസിൽസ് എല്ലാം കൂടെ പെട്ടെന്ന് കോച്ചി പിടിച്ചിട്ട് വാ തുറക്കാൻ വല്ലാത്ത ഒരു അവസ്ഥ വരും. അതാണ് ലോക്ക് ജോ. അതാണ് ടെറ്റനസിന്റെ മെയിൻ പ്രോബ്ലം. പിന്നീട് ശരീരം മുഴുവനും ഈ സ്പാസംസ് വന്നിട്ട് പല പല വിധത്തിൽ എല്ല് വരെ പൊട്ടിപ്പോകുന്ന തരം ഭയങ്കര ഭയാനകമായ സ്പാസംസ് കൊച്ചിപ്പിടുത്തും വരും മസിൽസില്, മാംസങ്ങളില്. അതാണ് ടെറ്റനസ്. അപ്പൊ ഈ ടെറ്റനസിനെ എങ്ങനെ ചികിത്സിക്കാം എന്നാണ് അടുത്ത ചാപ്റ്റർ എഴുതിയേക്കുന്നത്. ഇതും ഭയങ്കര സംഭവമാണ്. ഇതിനകത്ത് അവർ എഴുതിയേക്കുന്നത് ഇതുപോലെ തന്നെ കുറെ മൃഗങ്ങളുടെ മൂത്രവും പിന്നെ അത് ചാണകവും എല്ലാം കൂടെ കൂടി പാലിലും തൈരിലൊക്കെ മിക്സ് ചെയ്യുക, അത് കുടിപ്പിക്കാന്ന്. എങ്ങനെ കുടിക്കും? ലോക്ക് ജോ ആണ്. നിങ്ങൾ ആലോചിക്കണം, ലോക്ക് ജോ. ലോക്ക് ജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനകത്താണ് എഴുതിയേക്കുന്നത് ഈ സാധനം കൊണ്ടാക്കി കുടിപ്പിക്കാൻ രോഗീനെ. അത് കൂടാതെ ഈ പല പല മീറ്റ് ഓഫ് ആനിമൽസ്, ഏത് ആനിമൽ എന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെയൊക്കെ മജ്ജ ബോൺ മാരോയും മാംസത്തിലുള്ള കൊഴുപ്പും ഇതെല്ലാം കൂടെ കൂട്ടി ഉരുട്ടി 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 ഒരു നല്ല കുടത്തില് കുറെ പച്ചമരുന്ന് ചേർത്ത് ഒരു ഡ്രിങ്ക്, ഒരു ഒരു മരുന്നുണ്ടാക്കുക. എന്നിട്ട് ഇത് കുടിപ്പിക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഈ രോഗിനെ വിയർപ്പിക്കണം. ഈ സുഡേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് ആയുർവേദത്തിൽ. സുഡേഷൻ ചൂട് കൊടുത്ത് വിയർപ്പിക്കും. ചൂട് കൊടുത്ത് വിയർപ്പിക്കുമ്പോഴത്തേക്ക് ടെറ്റനസ് മാറും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ടെറ്റനസിന്റെ ചികിത്സ ആന്റിബയോട്ടിക് തെറപ്പിയാണ്, മസിൽ റിലാക്സൻ്റ് ആണ്. ഇതിപ്പം വാ പോലും തുറക്കാൻ പറ്റാത്ത മസിലൊക്കെ കോച്ചി പിടിച്ച് ഓൾമോസ്റ്റ് മരിക്കാറാവുന്ന ഒരു വ്യക്തിയെ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് ഇതൊക്കെ കുടിപ്പിച്ച് ചൂട് കൊടുത്ത് വിയർപ്പിക്കാനാണ് പറയുന്നത് ആയുർവേദത്തിൽ. ഇത് കൂടാതെ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിന്നെയും പിന്നെയും ഈ ഫിറ്റ്സ് മാറി വരുവാന്ന് വെച്ചോ, മസിൽസ് ഇങ്ങനെ പിന്നെയും പിന്നെയും കട്ടിയായി പോകുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് രോഗിക്കെന്ന് വെച്ചോ, അങ്ങനെ രോഗി എന്ത് ചെയ്യണം? ആ രോഗിയുടെ മൂക്കിനകത്ത് നസി ഒഴിക്കണം എന്ന് പറയുന്നത്. മൂക്കിനകത്ത് മരുന്നിട്ട് കൊടുക്കുക. എന്നിട്ട് കോഴി ഇറച്ചി, ഞണ്ട്, ബ്ലാക്ക് ഫിഷ് എന്ന് എഴുതിയേക്കുന്നത്, കറുത്ത മത്സ്യം, അല്ലെ ഡോൾഫിൻ, അല്ലെ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് കാട്ടുപന്നി, ഇവരുടെയൊക്കെ മാംസവർജനം, ഈ മാംസമൊക്കെ രോഗിക്ക് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ കഴിപ്പിക്കുന്ന രോഗിയുടെ ഈ മസിലിലെ പ്രോബ്ലംസ് ഒക്കെ മാറും എന്നാണ് സുശ്രുത സംഹിതയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതാണ് ടെറ്റനസിന്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത്. ഇനി രസകരമായ വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പാമ്പ് കടിയാണ്. ഇപ്പം നമുക്കറിയാലോ സ്നേക്ക് ബൈറ്റ്സ് ഒരു വലിയ പ്രോബ്ലമാണ്, നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഈ പാമ്പ് കടി.
അപ്പൊ അതിനകത്ത് ചില പാമ്പുകൾ കടിക്കുമ്പോഴേ നമുക്ക് ന്യൂറോളജിക്കൽ ടോക്സിറ്റി ആണ്, അതായത് നമ്മുടെ ഞരമ്പുകളിലും ഒക്കെയാണ് മസിൽസ് ഒക്കെ വീക്കായി, ഞരമ്പുകളൊക്കെ വീക്കായി, അങ്ങനെ പാരാലിസിസ് വന്നാണ് പലരും മരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാമ്പ് കടി എങ്ങനെയാണ് ആയുർവേദത്തിൽ ചികിത്സിക്കുന്നതെന്ന് സുശ്രുത സംഹിത എഴുതിയേക്കുന്നത് അവർ ഒന്നൊന്ന് വായിക്കുകയാണ്. അവരെഴുതിയേക്കുന്നത് ആദ്യമേ തന്നെ പാമ്പ് കടിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ തുണി കൊണ്ട് കെട്ടാൻ എഴുതിയേക്കുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരു തുണി കൊണ്ട് കെട്ടി അവിടുത്തെ ബ്ലഡ് ഫ്ലോ നിർത്താൻ പറയുന്നത്. എന്നിട്ട് ആ ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് ഒരു കത്തി എടുത്ത് കട്ട് ചെയ്തിട്ട് അവിടുന്ന് ചോരയും ഒഴുക്കി കളയാൻ, അപ്പൊ അതിനകത്ത് വിഷമൊക്കെ ഒഴുകിപ്പോന്ന് പറയുന്നത്, അതും മണ്ടത്തരമാണ്. ഇനിയിപ്പം വിഷം ഭയങ്കരമായിട്ട് കയറിയെന്ന് വെച്ചു, വളരെ സിവിയർ ആണ് പാമ്പ് കടിയെന്ന് വെച്ചോ, അങ്ങനെയുള്ളപ്പം നമ്മള് അതായത് ഡോക്ടർ ആയുർവേദ വൈദ്യൻ വായിക്കാത്ത തുണി തള്ളിക്കയറ്റുക അല്ലെങ്കിൽ ചാണകം വായിലിടുക, എന്നിട്ട് ഈ കടിച്ച സ്ഥലത്തു നിന്ന് ചീത്ത ചോര വലിച്ചെടുക്കുക എന്ന് ആലോചിച്ച് നോക്കണം. ചീത്ത കടിച്ച സ്ഥലത്തു നിന്ന് ചീത്ത ചോര വലിച്ചെടുക്കുക എന്നാ പറഞ്ഞ ഈ പാമ്പ് കടിച്ച സ്ഥലത്തു നിന്ന്. പക്ഷെ അത് ആ വൈദ്യനെ ഒന്നും പറ്റത്തില്ല, എന്തുകൊണ്ട്, വായിക്കാത്ത ചാണകം ഉണ്ട്, അപ്പൊ ചാണകം അതൊക്കെ വലിച്ചെടുത്തോളും വൈദ്യൻ രക്ഷപ്പെടും എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മന്ത്രപ്രയോഗ, മന്ത്രങ്ങൾ ചൊല്ലണം. പാമ്പ് കടിച്ച് കട്ട് ചെയ്ത് രക്തമൊക്കെ ഒഴുക്കിയിട്ട് പേഷ്യൻ്റ് അവിടെ കിടക്കുകയാണ്, നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം. മന്ത്രത്തിന്റെ അത്രയും പവർ ആയിട്ടുള്ള ഒന്നും ഇല്ലെന്ന് പറയുന്നത്, മന്ത്രം ചൊല്ലുമ്പോഴത്തേക്ക് വിഷം തനിയെ ഇറങ്ങും എന്നാണ് സുശ്രുത സംഹിതയിൽ എഴുതി വെച്ചേക്കുന്നത്. ഇനി പാമ്പ് കടിച്ചു, വിഷം ഇറക്കി, മന്ത്രം ചൊല്ലി, പേഷ്യന്റ് ശരിയാകുന്നില്ല, എന്ത് ചെയ്യും? നമ്മൾ നേരെ ചെന്ന് നെറുകയില് നെറ്റിയിലെ സിരകൾ കട്ട് ചെയ്യുക, കണ്ടിക്കുക, അവിടുന്ന് പിന്നെ രക്തം ഒലിപ്പിക്കുക. എന്നിട്ടും ശരിയായില്ലേ, എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. അത് ഈ കുറെ നെയ്യും കുറെ പച്ചമരുന്നൊക്കെ എടുത്തിട്ട് ഈ രോഗിക്ക് വായില് നന്നായിട്ട് കൊടുക്കുക, എന്നിട്ട് രോഗിയെ ഛർദ്ദിപ്പിക്കുക. ഇവര് പറയുന്നത് രോഗി ഛർദ്ദിക്കുമ്പോൾ വയറിലുള്ള പാമ്പ് വിഷമൊക്കെ ഇറങ്ങും എന്നാണ്. പാമ്പ് കടിച്ച് വിഷം വയറിൽ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, പക്ഷെ ഇതാണ് സുശ്രുത സംഹിതയിൽ എഴുതി വെച്ചേക്കുന്നത്. ഇനി എന്നിട്ടും ശരിയായില്ലേ, എന്നിട്ട് ശരിയായില്ലെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട് രോഗിയെ രക്ഷപ്പെടുത്താൻ. ശുശ്രൂഷ ആയുർവേദത്തിൽ അതായത് പാമ്പ് കടിയേറ്റ രോഗിയെ ഒരു വലിയ ചെണ്ട എടുക്കുക, ആ ചെണ്ടയുടെ പൊക്കത്ത് നമ്മൾ കുറെ ആന്റി പോയ്സണസ് ഡ്രഗ്സ് എഴുതിയേക്കുന്നത്, ഇവർ കുറെ പച്ചമരുന്നിന്റെ പേര് പറയുന്നുണ്ട്, അത് വെച്ചിട്ട് കുറെ പച്ചമരുന്ന് വെച്ചിട്ട് ഒരു കൂട്ടം ഉണ്ടാക്കുക, ആ കൂട്ടം ഈ ചെണ്ടയുടെ പൊക്കത്ത് തേച്ചിട്ട് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ചെണ്ട കൊട്ടാനാ പറയുന്നത്. ചെണ്ട കൊട്ടുമ്പോഴത്തേക്ക് വിഷം ഇറങ്ങും, ചെണ്ട കൊട്ടിയിട്ട് വിഷം ഇറങ്ങിയില്ലേ, ഒരു ചെറിയ ഷാർപ്പ് ഒബ്ജക്റ്റ് ഒരു കത്തി എടുക്കുക, എന്നിട്ട് കാക്കയുടെ കാലിന്റെ രൂപത്തില് ഒരു അടയാളം നെറ്റിയില് ഉണ്ടാക്കുക, കട്ട് ചെയ്തിട്ടുണ്ടാക്കുക, അതോടെ രോഗി ഓക്കെ ആവും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതാണ് ഫൈനൽ ട്രീറ്റ്മെന്റ്, സ്നേക്ക് ബൈറ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോ കേട്ടത് ആയുർവേദത്തില്. ഇനി ലാസ്റ്റ് നമ്മുടെ ഒരു സംസാരം ബ്ലൈൻഡ്നെസ്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ ബ്രെയിനിന്റെ ഒക്കെ അസുഖം വന്നാലും ഞരമ്പുകളുടെ അസുഖം വന്നാൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടും. ഇപ്പൊ കാഴ്ച നഷ്ടപ്പെടാൻ പല പല കാരണങ്ങളുണ്ടല്ലോ, റെറ്റിന എന്ന് പറഞ്ഞൊരു കണ്ണിലുള്ള ഒരു ഭാഗത്തിന്റെ അസുഖം, അല്ലെ ഒപ്റ്റിക് നെർവ് കണ്ണിലുള്ള ഞരമ്പിന്റെ അസുഖം, അല്ലെ തിമിരം കാറ്ററാക്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടാം. അപ്പം കാഴ്ച നഷ്ടപ്പെടുന്ന ആൾക്കാരെ എങ്ങനെ ചികിത്സിക്കണമെന്ന് ആയുർവേദത്തിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പൊ അതില് തിമിരം കാറ്ററാക്ട് മാറ്റാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ചികിത്സ എഴുതിയേക്കുന്നത് ഉത്തരസ്ഥാന എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എഴുതിയേക്കുന്നതാണ്, അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണത്. അവർ പറഞ്ഞേക്കുന്നത് ചത്ത മുയലിന്റെ പല്ലും തലയോട്ടിയും അഥവാ മുയലിനെ കിട്ടിയില്ലെങ്കിൽ പശുവൊക്കെ കഴുത സിംഹം ഒട്ടകം എന്നിവയുടെയൊക്കെ എല്ലാണെങ്കിലും ഓക്കെ, അതും ഒരു വെളുത്ത പശുവിന്റെ വാലിലുള്ള മുടി ഇതെല്ലാം കൂടെ നമ്മൾ മുലപ്പാലിൽ അതായത് മനുഷ്യന്റെ മുലപ്പാലിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ആട്ടുംപാലിൽ മിക്സ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആക്കി വെച്ച് കുറച്ചു നേരം വെച്ചിട്ട് അത് തണുപ്പിച്ചിട്ട് അതിൽ നിന്ന് സുറുമയുണ്ടാക്കി കണ്ണിലെഴുതാനാണ് പറയുന്നത്. അങ്ങനെ കണ്ണിലെഴുതുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പൊ രോഗിയുടെ കാഴ്ച തിരിച്ചു വരും. തിമിരമാണോ ഞരമ്പിന്റെ ആണോ ബ്രെയിനിന്റെ പ്രോബ്ലം ആണോ നമുക്ക് അറിയണ്ട, പക്ഷെ ഈ സുറുമ എഴുതിയാൽ കണ്ണില് കാഴ്ച തിരിച്ചു വരും. അതൊന്ന്. ഇനി രണ്ടാമത്തത് നമ്മള ഒരു ബ്ലാക്ക് കോബ്ര എന്ന് എഴുതിയേക്കുന്നത്, അതായത് ഒരു കരിമൂർക്കനെ കൊല്ലുക, എന്നിട്ട് ആ കരിമൂർക്കന്റെ വായിക്കാത്ത് നമ്മൾ കുറെ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് ഈ കരിമൂർക്കന്റെ തല ചാണകത്തിനകത്ത് പൊതിയണം, എന്നിട്ട് അത് കത്തിക്കണം. അത് കത്തിച്ചു കഴിയുമ്പം അതിന്റെ ബാക്കി വരുന്ന ആ ആഷ് ഉണ്ടല്ലോ ഡസ്റ്റ്, അത് നമ്മൾ എടുത്തിട്ട് അത് കുറച്ച് പച്ചമരുന്നിൽ മിക്സ് ചെയ്ത് കുറച്ച് ഓയിൽ വെണ്ണയിലൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കണ്ണിലെഴുതാനാണ് പറയുന്നത്. അത് കണ്ണിലെഴുതുമ്പോഴത്തേക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം ഇവര് പറയുന്നത്
ഒരു നമ്മളിപ്പം ഈ ബ്ലൈൻഡ്നെസിന്റെ ഇതാണല്ലോ പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് മെയിൻ ആയിട്ട് പിന്നീട് ഒരു കാര്യം പറയുന്നത് ഏറ്റവും രസകരമാണ്, ഇതായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ചത്ത പാമ്പിനെ എടുക്കുക, എന്നിട്ട് നാല് തേള് സ്കോർപ്പിയൻസിന് എടുക്കുക, ഇവരെയൊക്കെ കൂടി ഒരു കുടത്തിലിടുക. ആ കുടത്തിനകത്ത് കുറച്ച് പാല് വേണം, അതിനകത്ത് ആ കുടത്തിലിട്ട് വെക്കണം മൂന്നാഴ്ച. എന്നിട്ട് അത് കുറെ ഇടയ്ക്ക് നമ്മൾ ഇളക്കണം, ഇളക്കിയിട്ട് ഒരു വെണ്ണ മാരിയാവും, മനസ്സിലായില്ല? അതിനകത്ത് പാമ്പുമുണ്ട് തേളുമുണ്ട്. അപ്പൊ വെണ്ണയായിട്ട് ആ വെണ്ണ നമ്മൾ ഒരു കോഴിക്ക് കൊടുക്കണം, കോഴിക്ക് ഈ വെണ്ണ കൊടുക്കണം, കോഴിയെ കൊണ്ട് ഈ വെണ്ണ തീറ്റിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യുമ്പം കോഴി കാഷ്ടിക്കും, അതായത് കോഴി അപ്പിയിടും. എന്നിട്ട് കോഴിയുടെ ഈ കാഷ്ടം നമ്മൾ എടുത്തിട്ട് ഉണക്കിയിട്ട് അത് പൗഡറാക്കി കണ്ണിൽ തേച്ചാൽ ഏത് കണ്ണിലെ അസുഖവും മാറും, കാഴ്ച തിരിച്ചു വരും എന്നാണ് ആയുർവേദക്കാർ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ചികിത്സാ രീതികൾ പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആഘോഷിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നു, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഇപ്പോഴും ആയുർവേദ ടെക്സ്റ്റ് ബുക്കുകളിലും ആയുർവേദ സിലബസിലൊക്കെ ഇവർ പഠിക്കുന്നത്. അപ്പൊ ഇവർ പഠിക്കുന്ന ഇതാണ്. അപ്പൊ ഈ ആയുർവേദ ന്യൂറോളജി എന്നൊക്കെ പറയുന്ന സംഭവം എങ്ങനെയാ വർക്ക് ചെയ്യും? അതായത് അപസ്മാരത്തിന് ഇങ്ങനെയൊക്കെ ചെയ്ത അപസ്മാരം മാറുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ അപസ്മാരം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ആയുർവേദക്കാർ പറയുന്നതോ, അതിനകത്ത് മോഡേൺ മെഡിസിൻസ് ഇടുന്നുണ്ട്. ക്ലോണസപ്പാമോ ക്ലോർഡൈസപ്പോക്സൈഡോ വാൽപ്രോയിക് ആസിഡോ ഇതൊക്കെ ഇട്ടിട്ടാണ് അവരുടെയും ആയുർവേദ മരുന്നുകൾ ഫലിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇവർ പഠിപ്പിക്കുന്ന പോലെ ഇക്കാലത്തൊക്കെ ചെയ്താൽ അപസ്മാരം പോകുന്ന മാത്രമല്ല, പോകത്തില്ല എന്ന് മാത്രമല്ല, അപസ്മാരമുള്ള പിള്ളേർ മരണപ്പെടാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ആയുർവേദം വളരെ നല്ലതാണ്, ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളൊന്ന് വായിച്ചു നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിലും കഷ്ടമാണ് ഇന്ന് ഈ കുട്ടികൾ ഇതെല്ലാം പഠിക്കണമെന്നുള്ളത്. ഇനി ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ മറ്റു രസാവഹമായ ഒരു വാർത്ത, ആബി ഇവിടെ ഈ കണ്ണു ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഐ ടെസ്റ്റ് നടത്താൻ ആയുർവേദ ഡോക്ടേഴ്സിനും എഴുതി കൊടുക്കാവുന്നതാണ് പറഞ്ഞുകൊണ്ടൊരു നിയമം ഇങ്ങനെ വന്നതായിട്ട് ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പറിലൊക്കെ. ഇനി അഥവാ കണ്ണ് ശരിക്ക് കാണാൻ വയ്യാത്തവരാണ് അവരുടെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്നാണ് ഞാനിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരെ ഇവർ ചികിത്സിക്കുക എന്നുള്ളത്. അടുത്തത് നമ്മളോട് സംസാരിക്കാനുള്ളത് കൈപ്പള്ളിയാണ്. കൈപ്പള്ളി എന്ന് പറയുന്ന ആളിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഇൻട്രഡക്ഷൻ വേണമെന്ന്. ഏതാണ്ട് ക്ലബ് ഹൗസ് മലയാളികൾ ഉപയോഗിച്ച് തുടങ്ങിയ സമയം തൊട്ട് ക്ലബ് ഹൗസിലെ വിവിധ മുറികളിൽ ഒരു നിത്യ സാന്നിധ്യമാണ് ഈ കൈപ്പള്ളി എന്ന് പറയുന്ന ആള്. ഈ ശാസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ വിളിച്ചു പറയുന്നതുകൊണ്ട് പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കൈപ്പള്ളി. പലപ്പോഴും വ്യക്തി അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ഹൈക്കിങ്ങിനൊക്കെ പോയ സമയത്തും ഞാൻ ചോദിച്ചു, കൈപ്പള്ളി ഈ ഇത്രയും വ്യക്തി അധിക്ഷേപവും വ്യക്തിഹത്യയും നാണക്കെടുത്തിയും ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്കിത് നിർത്താൻ തോന്നുന്നില്ലേ, നിങ്ങൾക്കിത് നിർത്തിയിട്ട് പോകാൻ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ പറയുന്നവരോട് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ എന്നാണ്. ഇങ്ങനെയാണ് കൈപ്പള്ളി എന്നോട് പറഞ്ഞത്. കൈപ്പള്ളി ഓവർ ടു യു. തന്നെ തന്നെ ഉള്ളത് തന്നെ. താങ്ക് യു. ഇത്രയും കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് പല രാജ്യങ്ങളിലൊക്കെ. അപ്പൊ ഇത് ഒരു വാർണിങ്ങോടുകൂടി വേണം പലരും ഇത് പറഞ്ഞു തുടങ്ങാൻ തന്നെ. അബിയുടെയൊക്കെ ആ വിവരണം കേട്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് ഓർക്കാനൊക്കെ വന്നു, എങ്കിലും ഞാൻ അത് അടക്കി വെച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇതില് ഇജാസ് പറഞ്ഞ ടോണിയും അബിയും ഒക്കെ പറഞ്ഞതിൽ ഉടനീളം ഒരു എലമെന്റ് മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മൃഗങ്ങളുടെ ഉപയോഗം, മൃഗങ്ങളെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ പല മുറിയിലും പറഞ്ഞിട്ടുണ്ട് മുതലയുടെ ബീജം ഇതിലൊരു പ്രധാന ഘടകമാണല്ലോ ഈ ആയുർവേദ ഔഷധങ്ങൾ.
അപ്പൊ ഈ മുതലയുടെ ബീജം എങ്ങനെ ഊറ്റിയെടുക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. മുതലയുടെ ബീജം ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ടെന്നേ ഉള്ളു. അതുപോലെ തന്നെ ഓരോരോ മൃഗങ്ങളുടെ പ്രാവിന്റെ കാഷ്ടം, എന്താ പറയാ, പല്ലിയുടെ ബൈല്, ഒരു പല്ലിയുടെ സൈസ് എത്രയാണെന്ന് അറിയാമെങ്കിൽ ഇതിന്റെ ബൈൽ എത്ര ഉണ്ടാവും എന്നറിയാം. മനുഷ്യന്റെ തന്നെ ഈ ബൈൽ എത്രയുണ്ടെന്ന് നമ്മൾ അനാറ്റമിയൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. വളരെ വളരെ ചെറിയ ബൈൽ ഡക്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി പോലെയാ കാണുള്ളൂ. അപ്പൊ പല്ലിയുടെ ബൈൽ, അതുപോലെ ഈ കരടിയുടെ ബൈൽ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിന് മോഡേൺ സയൻസിലും മോഡേൺ മെഡിസിനിലും ഒക്കെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ അതിന് യു നീഡ് ടു പ്രൂവ് ദാറ്റ് എഫിക്കസി ഇൻ ഡൂയിങ് സോ. അതിനുള്ള ഒരു വാലിഡേഷൻ ഉണ്ടായിരിക്കണം. അത് ഇതൊക്കെ ഈ മൃഗങ്ങളുടെ അവയവങ്ങൾ ഉപയോഗിക്കുന്നതിനും ഈ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ടെസ്റ്റുകൾ നടത്തുന്നതിനും ട്രയലുകൾ നടത്തുന്നതിനും ഒക്കെ എത്തിക്സ് കമ്മിറ്റി അപ്രൂവൽ ഒക്കെ വേണം. അതില്ലാതെ ഒന്നും നമുക്ക് ഒരു എലിയെ പോലും കൊല്ലാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന ചുമ്മാ ഈ ലാബിലൊക്കെ എലികളെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഭാര്യ വളർത്തുകയാണ് തോന്നുന്ന പോലെ നമുക്ക് മരുന്നൊക്കെ കുത്തിവെച്ച് കൊല്ലാമെന്നൊക്കെയാണ്, അങ്ങനൊന്നും അല്ല. അപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക തരം, കേരളത്തിൽ ഒരു പ്രത്യേക നിയമമുണ്ട്, കേരള ആനിമൽസ് ആൻഡ് ബേർഡ് സാക്രിഫൈസസ് പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1968. ഇത് സുപ്രീം കോടതിയിൽ ഇവരെ ചലഞ്ച് ചെയ്തിട്ടും അത് തള്ളിപ്പോയത് കാര്യമാണ്. അതായത് എങ്ങനെയാണ് മൃഗങ്ങളെ ഉപയോഗിക്കേണ്ടത്, അത് ഈ മതപരമായ ആചാരങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉള്ള ഒരു ഒരു നിയമമാണ് സാക്രിഫൈസസ്, മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കുരുതി, മൃഗകുരുതി, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമാണ് ഇത്. ഇത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് പലതരത്തിലുള്ള മൃഗങ്ങളെ യാതൊരു വിധത്തിലുള്ള, വെറും ഒരു അന്ധവിശ്വാസം, ഇത് പൊതുവെ അന്ധവിശ്വാസമാണ്, അതല്ലാതെ ക്ലിനിക്കലി മെഡിക്കൽ എവിഡൻസോടുകൂടിയുള്ള കൊലയല്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിന് നിയമപരമായി തന്നെ തടസ്സങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഇതിൽ നേരത്തെ മനോരോഗത്തിന്റെ ചികിത്സയായിട്ട് പല ട്രീറ്റ്മെന്റ് റെജീംസും പറയുന്നുണ്ട്. അതിലൊന്ന് ഈ ആളിനെ ഭീഷണിപ്പെടുത്തുക, ഇരുമ്പ് പഴുപ്പിച്ച് ശരീരത്തിൽ വെക്കുക, എന്താ പറയാ, ബോഡിലി ഹാം ഏൽപ്പിക്കുക, വെയിലത്ത് കെട്ടിയിട്ട് കിടത്തുക, അതൊക്കെ എ ബി പറഞ്ഞു, എ ബിയും ടോണിയും പറഞ്ഞു. അതുപോലെ ദ ഫിയർ ഓഫ് ഡെത്ത്, ഡെത്ത് ത്രെറ്റുകൾ കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഏത് നിയമത്തിന്റെ പേരെ കീഴിലാണ്? ഇന്ത്യൻ നിയമപ്രകാരം നിരവധി നിയമങ്ങളാണ് ഇത് തെറ്റിക്കുന്നത്. അതായത് 319 IPC 319 ഹേർട്ട്, അതായത് ശാരീരിക വേദന, ശരീരത്തിന് വേദന ഏൽപ്പിക്കുന്നത്. ഹൂവർ കോസസ് ബോഡിലി പെയിൻ, ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ടു എനി പേഴ്സൺ ഇസ് സെറ്റ് ടു കോസ് ഹേർട്ട്. ഹേർട്ട് എന്ന് വെച്ചാൽ വേദന ഏൽപ്പിക്കുക. 319 പ്രകാരമുള്ള ഇതൊക്കെ പല അളവുകളിൽ 3 വർഷം 6 മാസം അങ്ങനെയുള്ള തടവുകൾ ഉള്ളതാണ്. അപ്പൊ ഈ ചികിത്സ ഏർപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഈ ഇങ്ങനെയുള്ള ഈ മാനസിക രോഗ ചികിത്സ, ആയുർവേദത്തിലുള്ള ചികിത്സക്ക് വിധേയമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നോട്ട്സ് എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, കാരണം ഇവന്മാരെയൊക്കെ തട്ടി ആകത്തിടാനുള്ള വകുപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. 319 ആദ്യമേ പറഞ്ഞത്. 321 വോളണ്ടറി കോസിംഗ് ഹേർട്ട്, ഹൂവർ ഡസ് എനി ആക്ട് വിത്ത് ഇന്റൻഷൻ ഓഫ് ദെയർ ബൈ കോസിംഗ് ഹേർട്ട് ടു എനി പേഴ്സൺ ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹി ഇസ് ലൈക്ലി ദെയർ ബൈ ടു കോസ് ഹേർട്ട് ടു എനി അതർ പേഴ്സൺ ആൻഡ് ഡസ് ദെയർ ബൈ കോസ് ഹേർട്ട് ടു എനി അതർ പേഴ്സൺ ഇസ് സെഡ് ടു ബി വോളണ്ടറി ടു കോസ് ഹേർട്ട്. മറ്റ മലയാളത്തിൽ പറഞ്ഞ വീണ്ടും അറിഞ്ഞുകൊണ്ട് ശാരീരിക ഉപദ്രവം നടത്തുക. അടുത്തത് 339 റോങ്ഫുൾ റിസ്ട്രെയിൻ, നേരത്തെ പറഞ്ഞ ഈ വരിഞ്ഞു കെട്ടി ആളിനെ വെയിലത്ത് കടത്തുന്നതിന് വേണ്ടിയുള്ള IPC ആണ്. 339 അതിന് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. വരിഞ്ഞു കെട്ടുക, കെട്ടിയിടുക, റിസ്ട്രെയിൻ ചെയ്യുക, നിയമത്തിനെതിരെ, അതായത് ലോ ആൻഡ് ഓർഡർ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്യുകയല്ല, അല്ലാതെ ഒരു സിവിലിയൻ മറ്റൊരു സിവിലിയനെ കെട്ടി വരിയുന്നതിന് 339 പ്രകാരം കുറ്റകരമാണ് ഇന്ത്യയിൽ. പിന്നെ റോങ് ഫുൾ കൺഫൈൻമെന്റ്, മുറിയിൽ പൂട്ടിയിടുക, 340, അതായത് ഒരാളിന് മുറിക്കകത്ത് പൂട്ടിയിട്ട് അയാൾ മനോരോഗിയാണെന്ന് പറഞ്ഞിട്ട് അയാളെ മുറിക്കകത്ത് പൂട്ടിയിട്ടാൽ അത് 340 പ്രകാരം കുറ്റകരമാണ്. അയാളെ ആശുപത്രിയിലാണ് ഏൽപ്പിക്കേണ്ടത്, ആശുപത്രിക്കാരാണ് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകേണ്ടത്. അവർക്ക് റിസ്ട്രെയിൻ ചെയ്യാം, മോഡേൺ മെഡിസിന്റെ ആശുപത്രിയിൽ അവർക്ക് റിസ്ട്രെയിൻ ചെയ്യാം, പക്ഷേ ഇതുപോലുള്ള ഇതര വൈദ്യവും അന്ധവിശ്വാസ ചികിത്സയുടെയും ഭാഗമായിട്ട് ഒരു മനുഷ്യനെ റിസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ കാര്യം. അടുത്തത് 503 ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഒരാളിനെ ഭീഷണിപ്പെടുത്തുക, നേരത്തെ പറഞ്ഞല്ലോ രാജാവിന്റെ ഭടന്മാർ വന്ന് ഭീഷണിപ്പെടുത്തും, കൊല, മൃഗങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തും, അങ്ങനെയുള്ള കാര്യങ്ങൾ 503 പ്രകാരം, അതായത് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് ജീവഹാനി സംഭവിക്കുമെന്ന് പറയുന്നത് 503 പ്രകാരം കുറ്റകരമാണ്. ഈ നമ്മളുടെ പൊതുബോധത്തിൽ
ഇതുപോലുള്ള ഈ അന്ധവിശ്വാസ ചികിത്സയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കഥകളും ഉടനീളം ഉണ്ടായിട്ടുണ്ട്. മലയാള സമൂഹത്തിൽ ശരിക്കുമുണ്ട്, ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ സമൂഹത്തിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ നിരന്തരം നിലനിൽക്കുന്നതാണ്. അപ്പൊ അതിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ സിനിമകളും വന്നിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സിനിമകളും വന്നിട്ടുണ്ട്. സോ എവിടുന്നാണ് ഈ കെട്ടുകഥകൾ വന്നത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമകളിലുള്ള ഈ ധാരണകൾ വന്നത് ഈ ആയുർവേദത്തിൽ നിന്നാണ്, ആയുർവേദത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ സിനിമ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ ആന്റിറോഗ്രേഡ് ആൻമനീസിയ, അതായത് ഒരു 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 പോയിന്റിൽ നിന്ന് അയാൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഓർമ്മ വരില്ല, എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവന്റോ ഒരു ആക്സിഡന്റോ ബ്രെയിനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഹെഡ് ഇഞ്ചുറി സംഭവിച്ച ഒരു വ്യക്തിക്ക് മുമ്പ് നടന്ന സംഭവം ഓർമ്മ കാണില്ല. പക്ഷെ ഈ കഥയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഓരോ ദിവസവും പിന്നെ നടന്ന കാര്യം ഓർമ്മയില്ലെന്നുള്ളതാണ്. അതായത് ഇന്ന് നടന്ന കാര്യം നാളെ കാണില്ല, നാളെ ഓർമ്മ കാണില്ല, നാളെ നടന്ന കാര്യം മറ്റന്നാൾ ഓർമ്മ ഇല്ല. അതായത് റെഗുലർ ആയിട്ട് വീണ്ടും വീണ്ടും ക്ഷതം ഒന്നും ഏൽക്കാതെ തന്നെ അമ്നീസിയ സംഭവിക്കുന്നത്. ഇതുപോലുള്ള കഥകളൊക്കെ എവിടുന്നാണ് സങ്കല്പിച്ചെടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തെറ്റാണ്. അമ്നീസിയ എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അപ്പം മാനസിക രോഗങ്ങളെ പറ്റി ഒരുപാട് കെട്ടുകഥകളുണ്ട്. അതുപോലെ ഈ നേരത്തെ കേട്ട ബി ജി എമ്മില് വരുന്ന മറ്റേ നമ്മുടെ സിനിമയുണ്ടല്ലോ മണിച്ചിത്രത്താഴ്, മണിച്ചിത്രത്താളിൽ തന്നെ കേൾപ്പിച്ചിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള കഥയില് പറയുന്ന ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ട് ഒരാളിന്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ക്യൂർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സയന്റിഫിക്കലി ഇനാക്യുറേറ്റ് ആണ്, പക്ഷെ മനുഷ്യരുടെ ബോധത്തിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാവും ഇതാണ് ഇതിന്റെ പ്രതിവിധി എന്നുള്ളത്. അങ്ങനെ കഥകളിൽ ഉടനീളം, സിനിമകളിൽ ഉടനീളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇതിന്റെ കഥാ തന്തു എന്ന് പറയുന്നത് ആയുർവേദത്തിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്, ഇതിലാണ് ഇതെല്ലാം കിടക്കുന്നത്. ആൾക്കാരെ വരിഞ്ഞു കെട്ടുക, മാനസിക രോഗമുള്ള ആളിനെ അടിക്കുക, ഉപദ്രവിക്കുക, ഇതെല്ലാം അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മോഡേൺ മെഡിസിൻ, മോഡേൺ പ്രാക്ടീസസിൽ കൂടി മാത്രമേ ഇത് ചികിത്സിക്കാൻ പറ്റൂ. ഇനി അതിനെക്കുറിച്ച് പറയാൻ നിരവധി പേരിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് അവസരം കൊടുക്കാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു കൈപ്പള്ളി. അടുത്തായിട്ട് ഹരീഷ് സംസാരിക്കും, ഡോക്ടർ ഹരീഷ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനീഷ്. ഓക്കെ, വളരെ വിശദമായിട്ട് മനോരോഗങ്ങളുടെ എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പുസ്തകങ്ങളൊക്കെ മനോരോഗങ്ങളുടെയും അവരുടെ ചികിത്സകളെയൊക്കെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനോഹരമായി തന്നെ ഇവിടെ അവതരിപ്പിച്ചു. അത്തരം ചികിത്സാ രീതികളൊക്കെ ഇന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വകുപ്പ് പ്രകാരം തന്നെ അകത്താവും എന്നുള്ള കാര്യം കൈപ്പള്ളി ഇവിടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആധുനിക ചികിത്സയിൽ, ആധുനിക മോഡേൺ സയൻസ് എങ്ങനെയാണ് മാനസിക രോഗങ്ങളെ കാണുന്നത്, എങ്ങനെയാണ് അവയെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആധുനിക മനോരോഗങ്ങളെ ചികിത്സിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് അവതരിപ്പിക്കാനായിട്ടാണ്. മാനസിക രോഗങ്ങളെ പ്രധാനമായിട്ടും ഞാനതിൻ്റെ കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇന്ന് മാനസിക രോഗങ്ങളെ കാണുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ സിമ്പിളാണ്, ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, സോഷ്യലായിട്ടുള്ള കാരണങ്ങൾ. ഈ മൂന്ന് ഹെഡിങ്ങിലാണ് മാനസിക രോഗങ്ങളെ കാരണങ്ങളെ നമ്മളിന്ന് കണക്കാക്കുന്നത്. ഈ മൂന്ന് ഹെഡിങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു രോഗം എടുത്തു കഴിഞ്ഞാൽ അതിന് ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും, സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. ഏറിയും കുറഞ്ഞുമൊക്കെ ഇങ്ങനെ പല രോഗങ്ങൾക്കും ഈ മൂന്ന് ഫാക്ടേഴ്സും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള ഒരു കണ്ടീഷൻ എടുക്കുക, വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഒരു രോഗിയുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ലോങ് ടേം ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് സ്കിറ്റ്സോഫ്രീനിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. പാരമ്പര്യമായിട്ടൊക്കെ സ്കിറ്റ്സോഫ്രീനിയ വളരെ ഫെമിലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ കുറച്ചുകൂടെ ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണ് സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള കാരണങ്ങൾക്ക് പറയുന്നത്. പക്ഷേ ചില സോഷ്യൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് അതിൻ്റെ ഒരു ഔട്ട്കം നിർണ്ണയിക്കുന്നതിലൊക്കെ പലപ്പോഴും നിർണ്ണയിക്കുന്നതിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഡിപ്രഷൻസ്, എൻഡോജീനസ് ഡിപ്രഷൻ നമുക്ക് പറയാം. അതായത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കലായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അയാളുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് വളരെ
ഹെൽത്തി ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, ആ വ്യക്തിക്ക് ഡിപ്രസർ ആകുന്നു, ആ വ്യക്തി വളരെ സിവിയർ ആയിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നു, ആത്മഹത്യ പ്രവണത കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളാണ് ആ വ്യക്തിയുടെ ബൈ ഇന്നേറ്റ് ആയിട്ടുള്ള എൻഡോജീനസ് ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് ആ വ്യക്തിക്ക് ഡിപ്രഷൻ വരുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കുടുംബചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജനിതകപരമായിട്ടുള്ള സ്വാധീനം കാണാം, അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കലായിട്ടുള്ള ഹോർമോണലായിട്ടുള്ളൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആ വ്യക്തിക്ക് വരാം. ഇതേ ഡിപ്രഷൻ തന്നെ മറ്റു ഘട്ടത്തിലും കാണാറുണ്ട്. ഇപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ഒന്നും ഡിപ്രഷനും പ്രോൺ അല്ലാത്തൊരു വ്യക്തിയിൽ ചിലപ്പോൾ അയാൾ ജീവിക്കുന്ന സ്ട്രെസ്സേഴ്സിന്റെ ഭാഗമായിട്ട് അയാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള അയാളുടെ ഒരു സോഷ്യൽ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർഫേസിൽ സംഭവിക്കുന്ന ഇഷ്യൂസ് കൊണ്ടും ഡിപ്രസർ ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ കൂടുതലായിട്ടും ഡിപ്രഷന് കാരണമായിട്ട് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാണ് മനോരോഗങ്ങൾക്ക് ഇന്ന് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയും ഈ രീതിയിൽ തന്നെയാണ്, അതിന്റെ കാരണങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു, അതിന്റെ ലക്ഷണങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ സൈക്കോളജിക്കലായിട്ടും സൈക്കോ സോഷ്യലുമായിട്ടുള്ള ഘടകങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് മനോരോഗ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫാർമക്കോളജിക്കൽ ഏജൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലുള്ള കണ്ടീഷൻസിൽ വളരെ ഫലപ്രദമായിട്ട് 1950കൾക്ക് ശേഷമാണ് ആൻറ്റി സൈക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമുക്ക് വരികയും അത് സ്കിസോഫ്രീനിയ പോലുള്ള കണ്ടീഷൻസിന്റെ ചികിത്സയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയെന്ന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനു മുൻപേ അതിന് വ്യക്തമായ ചികിത്സയിലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഹ്യൂമേൻ ആയിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ചികിത്സയായിരുന്നു അവരെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിടുക. ഏതെങ്കിലും നമുക്ക് പറയാം വളരെ കുപ്രസിദ്ധമായിട്ടുള്ള അസൈലംസ് ഉണ്ടായിരുന്നു, യൂറോപ്പിലും ഉണ്ടായിരുന്നു, ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അസൈലംസ് ഉണ്ടാക്കി തന്നെ ഇത്തരത്തിലുള്ള രോഗികൾ ചികിത്സ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരെ തള്ളാനായിട്ട് അവരെ സമൂഹത്തിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനായിട്ട് അവരെ വളരെ ഇൻഹ്യൂമാനായിട്ട് ട്രീറ്റ് ചെയ്യുക. പലരും അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് കൊണ്ടും മറ്റ് ഭക്ഷണം കിട്ടാതെയൊക്കെ മരിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് വേറെ ചികിത്സ ചെയ്യുന്നില്ല, ലോകം അവിടെ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മരണം വരെ അവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ 1950കൾക്ക് ശേഷം ആന്റിസൈക്കോട്ടിക്സിന്റെ ആവിർഭാവത്തോടുകൂടി വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. പ്രത്യേകിച്ചും ഡോപ്പമിൻ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് ആണ് അതിന് വന്നത്. അതിനുശേഷം അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആന്റി സൈക്കോട്ടിക്സ് വന്നിട്ടുണ്ട്. വളരെ ഫലപ്രദമായിട്ട് അഡ്വേഴ്സ് എഫക്ട്സും വളരെ മിനിമൈസ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന മരുന്നുകളെ ഇന്ന് സൈക്കോസിസ് പോലുള്ള സ്കിസോഫ്രീനിയ എന്ന് പറയുന്നൊരു സൈക്കോസിസ് ആണ്, അതുപോലുള്ള സ്കിസോഫ്രീനിയയും മറ്റ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ചികിത്സയിൽ ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷനും വളരെ പ്രധാനമാണ്. കാരണം സ്കിസോഫ്രീനിയ സിംറ്റംസ് വരുന്ന ഒരു വ്യക്തിക്ക് സാധാരണ ഒരു വ്യക്തിയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു റോള് ഒരു വ്യക്തി എന്ന നിലയിലോ സമൂഹം എന്ന നിലയിലോ സമൂഹത്തിലോ ജോലിയിലോ കുടുംബത്തിലോ ഒന്നും പുലർത്താൻ പലപ്പോഴും കഴിയാറില്ല. പ്രത്യേകിച്ചും അൺട്രീറ്റഡ് ആയിട്ടുള്ള കുറെ കാലമൊക്കെ അദ്ദേഹത്തിന് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷനോടെ ഈ ചികിത്സയുടെ ഭാഗമാണ്. അദ്ദേഹത്തെ കൃത്യമായി സമൂഹത്തിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിഷാദ രോഗത്തിന് ഡിപ്രഷനും ഇന്ന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. പലപ്പോഴും തെറ്റിദ്ധാരണ ഉള്ളൊരു കാര്യമാണ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞ ഒരാളെ നമ്മൾ സമാധാനിപ്പിച്ചാൽ മതി, അയാളെ ആശ്വസിപ്പിച്ചാൽ മതി, അയാളെ മോട്ടിവേറ്റ് ചെയ്താൽ മതി, അയാളുടെ ഡിപ്രഷൻ മാറും. അതായത് കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓടൂ, നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഡിപ്രസ്ഡായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആശ്വസിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഡിപ്രഷൻ മാറ്റാമെന്ന് വ്യാമോഹിക്കുന്നത്. അത് തെറ്റാണ്. ഡിപ്രഷന്റെ കാരണം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ചില പ്രത്യേക സർക്യൂട്ടുകളിൽ ഡോപ്പമിൻ സിറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് വളരെ കുറയുമ്പോഴാണ് ഡിപ്രഷൻ പോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെ വരുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ള സിറോട്ടോണിൻ കൂട്ടുന്ന മരുന്നുകൾ, സിറോട്ടോണിൻ സെലക്റ്റീവ് സിറോട്ടോണിൻ റിയാപ്റ്റൈക്കുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും അവരുടെ ഡിപ്രസീവ് ആയിട്ടുള്ള അവരുടെ ഇമോഷൻസും അതുമായി ബന്ധപ്പെട്ട് കാണുന്ന കോഗ്നിറ്റീവ് ആയിട്ടുള്ള ചില ബയസസും ഒക്കെ വളരെ കൃത്യമായി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയും ഈ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനായിട്ടും നോർമൽ അവസ്ഥയിലേക്ക് തന്നെ മാറ്റാം. അതോടൊപ്പം തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഡിപ്രഷന് വളരെ റോളുണ്ട്. മറ്റൊരു ബൈപോളാർ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് ഡിപ്രഷനെ പോലെ തന്നെ കാണുന്ന കണ്ടീഷനുമാണ് ഉന്മാദാവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ കണ്ടു നമ്മൾ ഉന്മാദാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞൊരു വ്യക്തി അയാൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ബഹളമായിരിക്കും, ഭയങ്കര വർത്തമാനമായിരിക്കും, എല്ലാത്തും ഇടിച്ചു കയറി സംസാരിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെയ്ൻ ചെയ്യാനാണ് പലപ്പോഴും വണ്ടി കെട്ടിയിടലും സൂര്യ അദ്ദേഹം ഉള്ള ശാരീരികമായ എനർജി
അങ്ങ് നശിപ്പിച്ച് കളയാനാണ് പൊട്ടക്കിണറ്റിലിട്ട് പട്ടിണി കെടുക്കുക, സൂര്യ കെട്ടിയിടുക, സൂര്യന്റെ അടിയിൽ കിടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വളരെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ്. കാരണം അന്ന് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് മരുന്നുകൾ, ലിഥിയം, നിങ്ങൾ കേട്ട് കാണും, ലിഥിയം പോലുള്ള, ലിഥിയം ഇസ് എ വണ്ടർ ഡ്രഗ്, ലിഥിയം പോലുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ്, സോഡിയം വാൽപ്രേറ്റ് പോലുള്ള മരുന്നുകളൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇന്ന് ഉന്മാദാവസ്ഥയില്, ബൈപോളാർ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന ഉന്മാദാവസ്ഥയില് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനും നമുക്ക് XSRI പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ബിഹേവിയറൽ തെറാപ്പിയും ആങ്സൈറ്റി ഡിസോർഡേഴ്സിനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ മനോരോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊസഷൻ ഡിസോസിയേറ്റീവ് ഡിസോർഡർ. നമ്മൾ ഭൂതവിദ്യയിൽ ഇജാസ് പറഞ്ഞ പോലെ 18 ഭൂതങ്ങൾ ഒക്കെ ശരീരത്തിൽ കയറി അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ലക്ഷണം കാണിക്കുമ്പോഴാണ് പൊസഷൻ അറ്റാക്സ് വരുന്നത് എന്നാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, അത് ഇന്ത്യയിൽ മാത്രമല്ല മിക്ക ട്രഡീഷൻസും മിക്ക കൾച്ചറിലും ഈ ഒരു പൊസഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരികയാണ്, ആ വ്യക്തി മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. അത് ചിലപ്പോൾ ഉള്ള ജീവനോടെയുള്ള വ്യക്തിയായിരിക്കാം, മരിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രമായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും ആ വ്യക്തിയുടെ പെട്ടെന്ന് ബിഹേവിയർ മാറുകയും കുറച്ച് നേരത്തേക്ക് ആ ബിഹേവിയർ വരികയും ചെയ്യുന്നു, തിരിച്ച് പഴയ രീതിയിൽ വരുന്നു. ഇതെല്ലാവരും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈജിപ്ഷ്യൻ ഫിസിഷ്യൻസ് ഒക്കെ വിചാരിച്ചിരുന്നത് ഇത് യൂട്രസിന്റെ പ്രസൻസ്, കാരണം സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് ഒരു കാണുന്നതായിട്ട് ഒരു ഒബ്സർവേഷൻ ഉണ്ട്. എപ്പിഡെമോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളെ വ്യത്യസ്തമാക്കുന്നത് അവർക്ക് യൂട്രസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ യൂട്രസിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് ഹിസ്റ്റീരിയ എന്നൊരു പേര് ചരിത്രപരമായിട്ട് ഇതിന് വന്നിരിക്കുന്നത്. അതിന് ഞാനൊരു ചരിത്രപരമായ കൗതുകം പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ ഇതിന് റിലീജിയസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഭൂതം, പ്രേതം, ഗന്ധർവന്മാരൊക്കെ, യക്ഷികളൊക്കെ കയറി ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വളരെ കൃത്യമായിട്ട് ഫ്രോയിഡിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു കുറച്ചു കാലം വരെ, അത് ഇന്ന് തള്ളിക്കളഞ്ഞു. കാരണം നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മനസ്സിൽ കിടക്കുന്ന ചില അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റുകൾ പുറത്തു വരിക, റിപ്രസറായി കിടക്കുന്ന അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റുകൾ പുറത്തു വരുമ്പോഴാണ് ഈ ഡിസോസിയേറ്റീവ് സിംറ്റംസ് വരുന്നതെന്നാണ് ഫ്രോയിഡ് സിദ്ധാന്തിച്ചത്. പക്ഷേ അതൊക്കെ നമുക്ക് ഇന്ന് ആധുനിക ശാസ്ത്രം തള്ളിക്കളഞ്ഞു. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ലേണിംഗ് ആൻഡ് ബിഹേവിയർ തിയറിയിലാണ് വെച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു സ്ട്രെസ്സർ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രോപ്പറായിട്ടുള്ള സ്വന്തം കോൺഷ്യസ്നെസ്സിന് ആ സ്ട്രെസ്സറിനെ ഡീൽ ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ സിംറ്റം, അദ്ദേഹത്തിന് ഒരു ബോധക്കേടോ ഒരു സ്യൂഡോ സീഷറോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് താൽക്കാലികമായിട്ടെങ്കിലും ആ വ്യക്തിക്ക് ആ സ്ട്രെസ്സറിൽ നിന്നും ആ സ്ട്രെസ്സറിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ആ സ്ട്രെസ്സറിനെ അഡ്രസ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം അത് താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു റിലീഫാണ്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ മറ്റുള്ള ആൾ, കൂടെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ മേന്മയുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ രോഗമുണ്ട് എന്ന് ചോദിച്ചാൽ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറുന്നു. ഇതും അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് വരികയും ഈ സിംറ്റംസ് വീണ്ടും വീണ്ടും വരാനുള്ള അദ്ദേഹത്തിൽ ത്വര അദ്ദേഹത്തിൽ വരികയും ചെയ്തു, കണ്ടീഷനിങ്ങിലൂടെ വരികയും ചെയ്യുന്നു. ഇതാണ് ആധുനികമായിട്ട് ആധുനിക ശാസ്ത്രം ഒരു ബിഹേവിയറൽ തിയറിയിലൂടെ ഈ പറയുന്ന പൊസഷൻ അറ്റാക്സ് അല്ലെങ്കിൽ കൺവേർഷൻ ഡിസോർഡേഴ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ തെറാപ്പികളും ഇതേ രീതിയിൽ തന്നെ വരുന്നത്. ഇതിനെ റിവേഴ്സ് ചെയ്യുക, ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഇദ്ദേഹം ആർജിച്ചെടുത്ത ഈ ലേൺഡ് ബിഹേവിയറിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തെറാപ്പിയിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. പ്രധാനമായും ബിഹേവിയറൽ തെറാപ്പിയാണ് ഇത്തരം ചികിത്സയിലൂടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇൻ നട്ഷെൽ. പിന്നെ ചില കണ്ടീഷൻസിൽ സെക്കൻഡറി ആയിട്ട് മാനസിക രോഗലക്ഷണങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നേരത്തെ ആബി സൂചിപ്പിച്ച പോലെ ചില എപ്പിലെപ്സികളിലൊക്കെ, എസ്പെഷ്യലി ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലൊക്കെ, ഒരുപക്ഷെ എപ്പിലെപ്സിയുടെ ക്ലാസിക്കൽ സിംറ്റംസിന് പകരമായിട്ട് ഒരു പെരുമാറ്റ പ്രശ്നമായിട്ടായിരിക്കാം ഇത്തരം രോഗികൾ വരുന്നത്. ചില ഹാലൂസിനേഷൻസൊക്കെ വരാറുണ്ട്, ചില വിഷ്വൽ ഹാലൂസിനേഷൻസ്, നമ്മുടെ മുന്നിൽ തികച്ചും ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ, ഒരു ഡ്രാമ കാണുന്നത് പോലെയുള്ള ഹാലൂസിനേറ്ററി ബിഹേവിയറൊക്കെ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മൂഡിലും വളരെയേറെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ഡിമെൻഷ്യ പോലുള്ള കണ്ടീഷൻസിലൊക്കെ സൈക്കാട്രിക് സിംറ്റംസ് വരാറുണ്ട്, പാർക്കിൻസൺ ഡിസീസിൽ വരാറുണ്ട്, ചില ബ്രെയിൻ ഇഞ്ചുറിയിൽ വരാറുണ്ട്, ബ്രെയിൻ ട്യൂമേഴ്സിൽ വരാറുണ്ട്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻസിൽ വരാറുണ്ട്. നിങ്ങൾക്ക് ഫിനിയസ് ഗേജിൻ്റെ കേസ് നിങ്ങളൊക്കെ കേട്ട് കാണും, ഫ്രോണ്ടൽ ലോബ് ഇഞ്ചുറിയുടെ വളരെ വളരെ ചരിത്രപരമായി വളരെ അടയാളപ്പെടുത്തിയ ഒരു കേസാണ് ഫിനിയസ് ഗേജിൻ്റെ കേസ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലൂടെ ഒരു റോഡ്, ഫ്രോണ്ടൽ ലോബിലൂടെ ഒരു ഇരുമ്പ് ദണ്ട് കടന്നു പോവുകയും അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ വളരെയേറെ മാറ്റുകയും ചെയ്തു, മാറ്റിമറിച്ചു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി. പിന്നീടാണ് ഫ്രോണ്ടൽ ലോബിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് ഒരുപാട് ഇൻസൈറ്റ് തന്ന ഒരു കേസായിരുന്നു ഫിനിയസ് ഗേജിൻ്റെ. ഇങ്ങനെ പല രീതിയിലുള്ള ബ്രെയിനിൽ സംഭവിക്കുന്ന ഇഞ്ചുറികളും
മറ്റു പത്തോളജികളും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ചില ലേൺഡ് ബിഹേവിയറിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് സൈക്യാട്രിക് പ്രോബ്ലംസ് വരുന്നത് എന്ന് ആധുനിക ശാസ്ത്രം വളരെ കൃത്യമായിട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയാണ് ഇന്ന് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അത് വളരെയേറെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെ ഇന്ന് മനഃശാസ്ത്ര ചികിത്സാ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് ഈ ഒരു ഇത് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു ഹരീഷ് വിഷയത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തന്നതിന്. അടുത്തായി ഞാൻ അനൂപയിലോട്ട് പോവുകയാണ്. അനൂപ ഓക്കേ ഹരീഷ് കേൾക്കാവോ? ഞാൻ അനൂപ കേൾക്കാം. ഓക്കേ, അപ്പം ഹനീഷ് ഞാനിപ്പം ഇവര് പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സത്യത്തിൽ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാല് എന്താണ് മനസ്സിലാക്കുന്നത് അല്ലേ, അതിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ നമ്മൾ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ജനിച്ചു വരുന്ന വളർന്ന ചുറ്റുപാടുകളും അതുപോലെ തന്നെ നമ്മൾ കണ്ട സിനിമകൾ, അതുപോലെ നമ്മൾ ഉള്ള വ്യത്യസ്ത സമൂഹങ്ങൾ, അതായത് നമ്മുടെ മതം, അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച നമ്മുടെ പരിതസ്ഥിതി, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ മാനസികാരോഗ്യം എന്ന ഒരു സ്റ്റൈലിലേക്ക് വരുമ്പോൾ. അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന അങ്ങനെ തന്നെയാണ്. അതെ, മാനസികാരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാം എവറി ഡേ വിവിധ തരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ആ ഒരു ബാലൻസ് വേണം, അത് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ബാലൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പറയുന്ന വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് മാനസിക ആരോഗ്യം എന്നത് മാനസിക വൈകല്യങ്ങളുടെ അഭാവമല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മൾക്കിങ്ങനെ എവറി ഡേ ഒരു ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടാണെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് തന്നെത്താനെ കുറച്ച് കഴിവ് വേണം ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ആ ബാലൻസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് മാനസികാരോഗ്യം എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ജീവിച്ചു വളർന്ന ചുറ്റുപാടും നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടും ഒക്കെ ഇതിനെ ബാധിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആധുനികമായ രീതിയിൽ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കണം അല്ലേ. അതായത് ഇപ്പൊ ഡോക്ടർ ഹരീഷ് പറഞ്ഞു അതിന്റെ പിറകിലുള്ള ബയോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധ്യമുള്ളവരായി തീരുക. ആരോഗ്യം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഫിസിക്കൽ ആരോഗ്യത്തിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഈ മാനസികമായിട്ടുള്ള എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ബയോളജിക്കൽ ചേഞ്ചസ് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഈ കംപ്ലീറ്റ് ആരോഗ്യം എന്ന ഒരു സംഭവം മുന്നിലേക്ക് വരുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്രയൊക്കെ പുരോഗതി ഉണ്ടായിട്ടും മെന്റൽ ഡിസോർഡേഴ്സിന്റെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അല്ലെങ്കിൽ വിവേചനം അല്ലെങ്കിൽ കളങ്കം ഇതൊക്കെ അനുഭവിക്കുന്ന അതിന്റെ പുറകിലെ ഒരു രൂഢമൂലമായ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണിത് ഇന്ന് നടത്തുന്ന സെഷൻ കേട്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ. ഇതൊക്കെ തന്നെ നമ്മുടെ പ്രൗഢമായ ആർഷ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ഈ പാരമ്പര്യം നിറഞ്ഞു തുളുമ്പുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ എഴുതിപ്പിടിച്ച ഗ്രന്ഥങ്ങൾ പറയുന്നതും പഠിപ്പിക്കുന്നതും ഇതൊക്കെയാണ്. ചെറിയൊരു കൗൺസലിംഗ് അല്ലെങ്കിൽ വേണ്ട ഒരു ഡിപ്രഷന് ചികിത്സ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിക്ക് ചികിത്സ എടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചികിത്സ എടുക്കണമെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സോഷ്യൽ സ്റ്റിഗ്മയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു വളരെ തെറ്റായിട്ട് മുൻജന്മ പാപമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തോ നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, വളരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരുതരം ഒരു സമീപനമാണ് പൊതുജനം കാണിക്കുന്നത്. ആ ഒരു സ്റ്റിഗ്മ സാമൂഹികമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പഠനം, രണ്ട് പഠനങ്ങളും കൂടെ പറയാം. സൗത്ത് ഇന്ത്യയിൽ തന്നെ നടത്തിയ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനമുണ്ട്, പെർസെപ്ഷൻ ഓഫ് സ്റ്റിഗ്മ ടുവേർഡ് മെന്റൽ ഇൽനെസ് ഇൻ സൗത്ത് ഇന്ത്യ എന്നാണ് അതിന്റെ പേര് തന്നെ. അതായത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് കളങ്ക മനോഭാവം നിലനിൽക്കുന്നുണ്ടോ സൗത്ത് ഇന്ത്യയിൽ എന്നാണ് ഈ പഠനത്തിൽ അവർ നോക്കിയത്. അങ്ങനെ
നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമൂലം മാനസിക ആരോഗ്യമുള്ളവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാകാത്തതുണ്ടോ, അങ്ങനെയുള്ള രീതിയിലാണ് അവർ ആ പഠിത്തം നടത്തിയത്. അതിനകത്ത് സോഷ്യൽ സ്റ്റിഗ്മയുടെ എക്സ്റ്റെന്റ് മനസ്സിലാക്കിയപ്പോൾ അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 75% ആളുകളുടെ പ്രതികരണം ഇതുപോലെയായിരുന്നു. അതായത് നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മെന്റൽ ഡിസോർഡർ, അതായത് എന്തെങ്കിലും രീതിയിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ വീട്ടിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മതപരമായി അവരെന്തെങ്കിലും ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണമല്ല കഴിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ആളുകൾ പ്രതികരിച്ചത് ഈ സ്റ്റഡിയിൽ. 75% ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പം എത്രത്തോളം അപമാനവും വിവേചനവുമാണ് ഇന്ത്യയിൽ ഈ രോഗത്തിന്റെ പേരിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പം മെന്റൽ ഇൽനെസ് പൊതുജനങ്ങളിൽ നിന്ന് ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾ വളരെയധികം ഒരു അപകീർത്തി ഭയക്കുന്നു. അപ്പൊ അത് പൊതുജനത്തിന് തന്നെ ഒരു പ്രശ്നമാണ് അല്ലെ, അതൊരു പൊതുജന ആരോഗ്യ പ്രശ്നമായിട്ട് വേണം കണക്കിലാക്കാൻ എന്നാണ് WHO അവസാനം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പൊതുജനത്തിനെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവസാനം അവരൊരു ഒരു കൺക്ലൂഷനായിട്ട് മുന്നോട്ടൊരു പ്രതിവിധി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സയൻസ് ബ്രിഗേഡിലൂടെ സത്യത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുക, അതോടൊപ്പം തന്നെ മോഡേൺ മെഡിസിൻ എത്രയും ഡെവലപ്ഡ് ആയി എന്ന് പറയുക. അതിനുശേഷം പൊതുജനത്തിനെ നമ്മൾ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള രീതിയിൽ മാനസികാരോഗ്യത്തെ പറ്റി വളരെ നന്നായി ഒരു അവയർനെസ് കൊടുക്കുക. ഇനി രണ്ടാമത്തെ പഠനം എന്ന് പറയുന്നത് 2020 നവംബറിൽ ഒരു മെറ്റാ അനാലിസിസ് ആണ്. ഇന്ത്യയിൽ നിന്നുള്ള 30 പഠനങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ, അതാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 365 ദശലക്ഷം യുവാക്കൾ മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും 7% മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർ പൊതു അപമാനം ഭയക്കുന്നു. അത്രയും വലിയ സോഷ്യൽ സ്റ്റിഗ്മയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ പൊതു അപമാനം ഇപ്പൊ രൂപപ്പെട്ട് വന്ന എവിടെ നിന്നാണെന്ന് നമ്മൾ വളരെ അധികം നന്നായി മനസ്സിലാക്കി. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നിന്ന് നമുക്കിനി കരകയറണമെങ്കിൽ പാരമ്പര്യത്തിന്റെ പ്രൗഢി നിറഞ്ഞ ഈ പഴഞ്ചാക്കുകളും ഭാണ്ഡക്കെട്ടുകളും ദൂരെ എറിഞ്ഞ് പ്രോഗ്രസീവായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ വരും തലമുറയെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും വേണം. ഇന്ന് നാം എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അല്ലെങ്കിൽ എന്ത് പറയണം, മനുഷ്യരാശിയുടെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വികാരഭരിതമായി ആശയങ്ങളെ പിന്താങ്ങുന്ന നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വിവേകപൂർവം ആശയങ്ങളുടെയും സയൻസിനെയും മനസ്സിലാക്കുന്ന തലച്ചോറിനെ നമുക്കൊന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി എടുക്കണം. ഇവരെ 4-5 വർഷം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പഠിപ്പിച്ച് പരീക്ഷ എഴുതുന്നതിൽ നിന്ന് മോചിപ്പിക്കുക. യക്ഷിയും ഹോമവും ഒക്കെ മാറ്റിവെച്ചിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ കുട്ടികളെ വിടാം. മനുഷ്യരാശി തന്നെ മുന്നോട്ട് നയിക്കുന്ന നവീകരണത്തിന്റെ ഒരു പാതയിലേക്ക് നമുക്ക് നീങ്ങണമെന്ന് ഒന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. അനുവ, എക്സലന്റ്, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ലിബിൻ ഈ വിഷയത്തില് സംസാരിക്കട്ടെ. ലിബിൻ. ഓക്കെ, ഹലോ, താങ്ക് യു അനുപ. വൺസ് അഗെയിൻ ആ രണ്ട് പഠനങ്ങളും വളരെ ഒന്ന് ആണ് എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ പോയിന്റിംഗ് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും വിഷയം അവതരിപ്പിച്ചു. എനിക്കിവിടെ പറയാനുള്ള പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ്. ഒന്ന്, ടു സം എക്സ്റ്റെൻറ്റ് അനുഭവം ടച്ച് ചെയ്തിരുന്നു. ലോകാരോഗ്യ സംഘടന ആണ് മെന്റൽ ഹെൽത്തിനെ എത്രമാത്രം കാര്യമായിട്ട് കാണണമെന്നുള്ളതും അതെങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ തന്നെ ലോകാരോഗ്യ സംഘടനയിൽ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. അപ്പോൾ നമ്മൾ സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എത്രത്തോളമാണ് ഈ മെന്റൽ വെൽബീയിങ് നമ്മൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നതെന്നുള്ളത്. അത് കാണാത്തതിൻ്റെ ഒരു പരിധി വരെയുള്ളൊരു കാരണം ഇങ്ങനത്തെ ഓരോ മണ്ടനാശയങ്ങളും ഈ പൈതൃകവും നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഈവൻ സിനിമകളിൽ കൂടെ തന്നെ കടന്നു വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ്. അതിലൊരു സംശയമില്ല. അത് ആണ് ഡെഫിനറ്റായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കോൺവെർസേഷൻ കൊണ്ടുവരണം. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആണ് സുഹൃത്തുക്കൾ ഇന്ത്യയിലും വിദേശമുള്ളവരെ എനിക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അതൊരു സ്റ്റിഗ്മറ്റൈസ്ഡ് ആവാതെ അത് ആ ഹെൽപ്പ് വേണ്ട രീതിയിൽ, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ TSP കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, അത് സത്യത്തിൽ എനിക്ക് അത് ആവിയോട് ചോദിച്ച് തുടങ്ങണം എന്നുണ്ടായിരുന്നു. ഈ ആയുർവേദ ന്യൂറോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരെന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ
ആണ് എപ്പിലെപ്സിയുടെ ക്ലാസിഫിക്കേഷൻസും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കേട്ടിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. അപ്പം ആണ് ഇങ്ങനെ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുന്നതല്ലാണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണത് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. എനിക്കൊന്ന് സത്യത്തിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് അവിടെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, ഇതിപ്പം നിഷാദ് പറഞ്ഞ പോലെ തന്നെ ആണ് ഈ കാര്യം വായിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു, ലൗഡ് സ്പീക്കറിലായിരുന്നു. ഇത് ഓരോന്ന് ആബി പറയുന്ന ഓരോന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകെ കഴിക്കാനുള്ള മൂഡ് പോയി. അപ്പം ഈ ആയുർവേദം ഭയങ്കര വെജിറ്റേറിയൻ ആണ്. ഈ ഒരു ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ആണ് യു എസ് എൽ ഗ്രൂപ്പ്, ആയുർവേദ ആൻഡ് വീഗനിസം എന്നോ ആയുർവേദ ആൻഡ് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടില്ലാന്ന് ഉറപ്പാണ്, ഒരു സംശയമില്ല. ഇത് ഭക്ഷണം മാത്രമല്ലല്ലോ, വിസർജ്യവും പിന്നെ ബൈലും എല്ലാം എടുത്തിട്ടാണ് സംഭവം ചെയ്യുന്നത്. അപ്പം ഈ വലിയ കാര്യത്തിൽ നമ്മൾ പണ്ടത്തെ ആൾക്കാർ വളരെ അതിഭയങ്കരമായ ഒരു സയൻസ് ഉണ്ടായിരുന്നുവെന്നും അത് വെച്ച് കുറേ പേര് ചികിത്സിച്ചു എന്നൊക്കെ പറയുമ്പം പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയാണ് പണ്ട് ചെയ്തിരുന്നതെന്നും ഇതിലെന്താണ് സത്യത്തെ അഭിമാനം കൊള്ളേണ്ടതെന്ന് സ്വയം ചോദിക്കലാണ് വേണ്ടത്. എനിവേ എനിക്ക് അധികം പറയാനൊന്നുമില്ല, വിഷയം എല്ലാവരും നന്നായി അവതരിപ്പിച്ചു. ജസ്റ്റ് ആബി സമയമുണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ആവും എന്താണ് ഈ ആയുർവേദ ന്യൂറോളജി അവർ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ സത്യത്തിൽ ആഗ്രഹമുണ്ട്. ബൈക്ക് ഐ എം ജസ്റ്റ് ബാഫിൾഡ്. താങ്ക് യു. ലിബിൻ, ആക്ച്വലി ഇതില് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടു മൂന്ന് പേഷ്യൻസിന്റെ, അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. അത് ഞാൻ ആക്ച്വലി ഒരു എന്റെ ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു ഇത്. ഞാൻ ഇതിനെപ്പറ്റി പബ്ലിഷിംഗ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 12 വയസ്സിലൊരു കുട്ടിക്ക് ഇതുപോലെ എപ്പിലെപ്സി ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവര് മോഡേൺ മെഡിസിനിൽ പോയി എപ്പിലെപ്സിക്കുള്ള ആന്റി എപ്പിലെപ്റ്റിക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു മരുന്ന് കുറയ്ക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ത്രൂ സീഷർ വന്നു. അതായത് മരുന്ന് കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഈ അവസ്മാരന്മാര് ഫിറ്റ്സ് വരാമല്ലോ. അപ്പൊ അതിൽ നമ്മൾ മരുന്ന് മാറ്റി അല്ലാണ്ട് ഡോസ് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുക, അതാണ് ശരിയായ രീതി. അപ്പൊ ഇത്രയും നാൾ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ഇത് വന്നപ്പോ അവർക്ക് അതിനോടുള്ള ഒരു ഇത് മാറി. അവരൊരു ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു ആയുർവേദ ന്യൂറോളജി സെന്റർ ഉണ്ട്. അവർ ഈ അപസ്മാരം മാത്രം ചികിത്സിക്കുന്ന ആയുർവേദ വൈദ്യന്മാരാണെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ഈ കുട്ടി ഒരു 4 കൊല്ലത്തോളം ആയുർവേദ മരുന്നുകൾ കഴിച്ചു. എന്നിട്ട് ഒരു ദിവസം നല്ല മഞ്ഞപ്പിത്തമായിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. നമ്മള് സാധാരണ നമ്മൾ നോക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി മഞ്ഞപ്പിത്തത്തിന്റെ കാരണങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഐ, എ അതൊക്കെ നോക്കി, ഒന്നുമില്ല, എല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മള് എനിക്കറിയത്തില്ല അപ്പൊ ഇത്രയും ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നുള്ളതെന്ന്, അത് ഈ ഹിസ്റ്ററി വരണത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിപ്പോ ലിവർ ബയോപ്സി ചെയ്തു. ലിവർ ബയോപ്സി ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് 16 വയസ്സുള്ള കുട്ടിയാണ്, അതിനകത്ത് മദ്യം മൂലമുള്ള കരൾ രോഗമാണ് കണ്ടത്, സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. ഞാൻ ഞെടുങ്ങിപ്പോയി, ഈ 16 വയസ്സുകാരിക്ക് എവിടുന്ന മദ്യം കിട്ടുന്നത്? അപ്പോഴാണ് ഞങ്ങൾ പോയിട്ട് എല്ലാ മരുന്നുകളും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഈ ഒരു കൂട്ടം, ഞാൻ എന്റെ ട്വിറ്ററിൽ ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ മരുന്നുകളുടെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്, മരുന്നിന്റെ അനാലിസിസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ട്വിറ്ററിൽ. അപ്പൊ അതില് നമ്മൾ കണ്ടേക്കുന്ന കഷായത്തിൽ നിറച്ചും മദ്യമായിരുന്നു. ഇവര് കുറെ അരിഷ്ടവും കഷായം ഈ കുട്ടിക്ക് കൊടുത്തിരുന്നു, 4 കൊല്ലത്തോളം കുടിച്ചതാണ്, കുറെ ബോട്ടിൽസ് തീർത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ് വന്നു. ഇനി ഏറ്റവും രസം അതിനകത്ത് ബ്രൈജൻ എന്നൊക്കെ പറഞ്ഞ പ്രൊപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻ യൂസ് ചെയ്ത് വരും. ബ്രൈജൻ പിന്നെ പല ഞാൻ മരുന്നുകളുടെയൊക്കെ പേര് എന്റെ ട്വിറ്ററിലും എന്റെ ഫേസ്ബുക്കിലും ഇട്ടതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അനാലിസിസ് നോക്കിയപ്പം ഇതിനകത്ത് നിറച്ച് ആർസനിക്കും മെർക്കുറിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ ലിവറിൽ വന്ന ഒരു രോഗം, അതിന് നമ്മൾ ടെക്നിക്കലി പറയുന്നത് ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലീറോസിസ് എന്നാണ്. ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലീറോസിസ് അതൊരു ബയോപ്സി ഡയഗ്നോസിസ് ആണ്, വളരെ അപൂർവമായി കാണുന്ന ഒരു സംഭവമാണ് അത് ലിവറിൽ. അതിന്റെ കാരണം ആർസനിക് പോയ്സണിങ് ആണ്. ഈ കുട്ടിയുടെ മുടിയും നഖവും ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോ അതിനകത്തൊക്കെ ആർസനിക്കിന്റെ ലെവൽ ഭയങ്കര ഹൈ. അതുകൂടാതെ ലിവറിൽ ഈ ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലീറോസിസും ഈ പറയുന്ന ആയുർവേദ മരുന്നുകളിൽ നിറച്ചു ആർസനിക്കുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിച്ചാണ് ഈ കരൾ രോഗവും ഈ ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസും ഇതെല്ലാം ഉണ്ടായത് ഈ കുട്ടിക്ക്. അപ്പം പക്ഷെ 4 കൊല്ലമായിട്ട് ഈ കുട്ടിക്ക് ഇതില്ല, ഫിക്സ് ഇല്ല, അപസ്മാരം പിന്നെ വന്നിട്ടില്ല. അത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ മരുന്നിനകത്തൊക്കെ ക്ലോണസപ്പാം, ക്ലോർഡയസപ്പോക്സൈഡ്, വാൽപ്രോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് മരുന്നുകൾ ചേർത്തിരുന്നു. അങ്ങനെയാണ്, അല്ലാതെ ഈ ആയുർവേദം കഴിച്ചിട്ടല്ല. അപ്പൊ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലെ പല രോഗികളും ഈ ന്യൂറോളജി, ആയുർവേദ ന്യൂറോളജി ചെയ്ത് പല ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ച് പ്രശ്നങ്ങളായിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ഈ പച്ചമരുന്ന് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബ്രെയിനിനകത്തെ സീഷർ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റുന്നത്? ഇമ്പോസിബിൾ ആണ്, പഠനങ്ങൾ പോലും ഇല്ല. അപ്പൊ അത് എന്തായാലും വർക്ക് ചെയ്യില്ല. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും അതിനകത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി. ഇതിന്റെ ഇന്റർവ്യൂ വരെ ആ പേരൻസ് കൊടുത്തതാണ്, ഒരു കെൻ എന്ന് പറഞ്ഞൊരു ഒരു മീഡിയ, ഒരു ജേണലില് അല്ല ന്യൂസ് പേപ്പറാണ്. അതില് ഇതിനെപ്പറ്റിയുള്ള ഇന്റർവ്യൂ വരെ വന്നിട്ടുണ്ട് ഈ 2021 ജാനുവരി ഫെബ്രുവരി. ഞാൻ അത് ഷെയർ ചെയ്യാം സയൻസ് ബ്രിഗേഡ് ഗ്രൂപ്പില്.
അപ്പൊ അതില് ഈ കുട്ടിയുടെ പേരൻസിനെ പറ്റി പറയുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് ഞാൻ ആദ്യമായി കണ്ട ആയുർവേദ ന്യൂറോളജി. എന്റെ അമ്മോ ആബി, റിയലി ഷോക്കിംഗ്. എനിക്ക് ഇതൊന്നും പറയാനില്ല. അത് ഇറ്റ് ബി ഗുഡ് ഇഫ് യു ക്യാൻ യുനോ ബ്രിങ് അപ്പ് ഓൾ ദ ട്വിറ്റർ ട്വീറ്റ്സും ത്രെഡും ഒന്ന് സയൻസ് ബ്രിഗേഡിന്റെ പബ്ലിക് ഫോറത്തിൽ കൊണ്ടുവരുന്ന നല്ലതായിരിക്കും. പിന്നെ ആബിയുടെ ആ പേപ്പറും കേട്ടോ, അതൊന്ന് പബ്ലിക് ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആബി, താങ്ക് യു ലിപിൻ. അടുത്തായിട്ട് രാകേഷ് ആണ് സംസാരിക്കുന്നത്. രാകേഷ്, ഞാൻ ഓഡിയബിൾ ആണോ? അതെ അതെ രാകേഷ്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം എല്ലാവരും വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഞാൻ കുറച്ച് ആത്മീയ അനുഭവങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോ ഇന്ന് പല ആത്മീയാനുഭവങ്ങളുടെ കാരണങ്ങൾക്ക് സയൻസിന് വിശദീകരണമുണ്ട്. ഉദാഹരണത്തിന് ഹൈപ്പോക്സിയ, നിങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹലൂസിനേഷൻസ്, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വ്രതമൊക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടാകുന്ന ചില ആത്മീയ അനുഭവങ്ങൾ, ഹൈപ്പർ കാപ്നിയ, ഈ യോഗയൊക്കെ ചെയ്ത് ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവും. പിന്നെ ഈ പരൈഡോലിയ എന്ന് പറയും, അതായത് ഈ ചപ്പാത്തിക്കകത്ത് ഗണപതിയെ കണ്ടു അങ്ങനെയൊക്കെ തോന്നുക. പിന്നെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, രണ്ട് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ തോന്നുക. പിന്നെ ഇപ്പം സ്റ്റിഗ്മാറ്റ ഓഫ് ദി ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ടായ കയ്യിലും കാലിലും വേലാപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന ആ പഞ്ചക്ഷതങ്ങളെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ മാനസിക രോഗം എന്നാൽ പ്രഷറോ ഡയബറ്റീസോ ക്യാൻസറോ ഒക്കെ പോലെ ഒരു രോഗം മാത്രമാണ്. വേണ്ട സമയത്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാൽ മാറാവുന്ന മറ്റൊരു രോഗം മാത്രം. പക്ഷേ അനുഭവം പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം മാനസിക രോഗികളെ ബഹിഷ്കരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ ഞാനിത് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിനെ കുറിച്ചാണ്. അതായത് ചില സമയത്ത് മാനസിക രോഗമുള്ള ആൾക്കാരെ ആദർശവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പൊ രണ്ട് നല്ല വാഗ്മിയായിട്ടുള്ള ഒരാള് മാനസിക രോഗിയാണെന്നിരിക്കട്ടെ, അയാൾ മതഭാഷണം നടത്തിയാല് ഉറപ്പായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ അയാളെ ഉപദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് വളയും. ഇപ്പൊ അയാൾ പറയാണ് ഞാനൊരു സർപ്പത്തെ കണ്ടു എന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടു എന്ന് തന്നെയാണ്, കള്ളം പറയുന്നതല്ല. അത് ഒരുപക്ഷെ അയാളുടെ മസ്തിഷ്കം അയാളെ വഞ്ചിച്ചതാവാം. ഇപ്പൊ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തിൽ കാളിയെ കണ്ടു എന്ന് നമ്മുടെ ഒരു ഗുരു പറയുമ്പോഴത്തേക്കും അദ്ദേഹം കണ്ടതായിരിക്കാം, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം അയാളെ വഞ്ചിച്ചതാവാം. നിങ്ങൾ ജോൺ ഓഫ് ആർക്കിന്റെ കഥ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. 13-ാം വയസ്സിൽ ജോആന് സെന്റ് മാർഗരറ്റിന്റെയും സെന്റ് കാത്തറിന്റെയും സെന്റ് മൈക്കിളിന്റെയും ഒക്കെ വെളിപാടുകൾ ഉണ്ടാവുകയാണ്, ഓഡിറ്ററി ഹാലൂസിനേഷൻസ്. എന്താ അവർ പറയുന്നത്? അവളോട് പറയാണ് ഫ്രാൻസിനെ ഇംഗ്ലണ്ടിന്റെ ഇതിൽ നിന്ന് മോചിപ്പിക്കുക, അതിനുവേണ്ടി യുദ്ധം ചെയ്യുക, ചാൾസ് 8-ാമനെ രാജാവായിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് ഈ പുണ്യാളന്മാർ ഈ ജോആൻ ഓഫ് ആർക്കിന് വെളിപാടായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അവര് ആളുകളെ സംഘടിപ്പിക്കുകയും യുദ്ധം ചെയ്യുകയും ഫ്രാൻസിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമാണ്. പക്ഷെ 19-ാം വയസ്സിൽ അവർ പിടിക്കപ്പെടുകയും ഒരു ബിഷപ്പ്, ഒരു പെരി കോച്ചൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഇവരെ വിചാരണ ചെയ്തിട്ട് അവരെ തീ കത്തിച്ച് കൊല്ലുകയും ചെയ്തു. എന്താണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു നിരീക്ഷണം, അവർക്ക് ഇഡിയോപാത്തിക് പാർഷ്യൽ എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. അതായത് ജനിതകപരമായിട്ട് ഒരു സൈഡ് ബ്രെയിനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള എപ്പിലെപ്സി. അപ്പൊ എങ്ങനെയാണ് ജോൺ ഓഫ് ആർക്കിന് യുദ്ധം ചെയ്യാൻ ജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാനസിക രോഗിയുമായിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന വാഗ്മിയായിട്ടുള്ള ഒരാളെ കേൾക്കാനും അനുസരിക്കാനും സാധാരണ ജനങ്ങൾ തയ്യാറാവും എന്നുള്ളത്. അപ്പോ ഈ ഓഡിറ്ററി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാകുന്നവര്, ഒരു അദൃശ്യ ശക്തിയുടെ വെളിപാടുകൾ കേൾക്കുന്ന ഗുരുക്കന്മാര്, വിശുദ്ധരാക്കപ്പെട്ടവർക്കൊക്കെ എപ്പിലെപ്സിയുടെ അല്ലെങ്കിൽ ടെമ്പർ ലോബ് എപ്പിലെപ്സിയുടെ ഒക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളെ അതിജീവിച്ചതായിട്ട് അവർ കരുതുകയും പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ അറിയുകയും ചെയ്തു എന്ന് മിഥ്യാധരിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്ന മാനസിക രോഗമുള്ള പാവം മനുഷ്യരാണ് ഇവർ. ഇന്ദ്രിയങ്ങളുടെ പരിധിക്ക് അപ്പുറം പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സയൻസ് പഠിച്ച മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. അവർ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഒക്കെ കണ്ടുപിടിച്ചു. ആ ശാസ്ത്രജ്ഞന്മാർ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ച് യുക്തിയാധിഷ്ഠിത ചിന്തനത്തിലൂടെ, നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പ് ഉപകരണങ്ങൾ അതിലൂടെ നോക്കി പ്രപഞ്ചത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗുഹയിൽ അടിച്ചിരുന്ന് ഇരുട്ടിനെ നോക്കി അകത്തേക്ക് ഉൾവലിഞ്ഞ് ഇന്ദ്രിയങ്ങളെ പീഡിപ്പിച്ച് ലോകത്തെ തന്നെ ബഹിഷ്കരിച്ച് ഗുരുക്കന്മാർ മനസ്സിലാക്കിയതും ഒരേ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒരു പൊതുബോധ ധാരണ. സത്യത്തിൽ ഈ ഗുരുക്കന്മാർ ലോകത്തിന് സംഭാവന ചെയ്ത ദർശനങ്ങൾ അജ്ഞത മാത്രമാണ്. ഇത്ര എനിക്കിപ്പോ പറയാം. താങ്ക് യു രാജേഷ്. അടുത്ത സനാതൻ ആണ്, സനാതൻ സംസാരിച്ചോ? ഓക്കെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ.
ഓക്കെ, എനിക്ക് ഞാനിപ്പോ ഇത്രയും നേരം കേട്ടു. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വേറൊരു വശമാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആയുർവേദ റിസർച്ച് നടക്കുന്നുണ്ട്, ആയുർവേദത്തിന്റെ സൈഡ് എന്ന് ആരും പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളടുത്ത് പറയാറുണ്ട്. സോ ഇപ്പോ ഈ ഒരു കാര്യം വന്നപ്പോ തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ആയുർവേദത്തില് കുറിച്ച് ഈ ചരക സംഹിതം നല്ലതാണ് എന്ന് പറയുന്ന പേപ്പേഴ്സിനെ കുറിച്ച് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് scholar.google.com പോയിട്ട് സൈക്കാട്രി ഇൻ ആയുർവേദ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു പേപ്പറാണ് കൺസെപ്റ്റ് ഓഫ് സൈക്കാട്രി ഇൻ ആയുർവേദ, PB ബെഹ്റ എന്ന് പറഞ്ഞൊരു പേപ്പർ. അപ്പോഴും ഞാനത് തീരുമാനിച്ചു ഇത് ആയുർവേദത്തിന് പൊക്കി പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ വായിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ആ പേപ്പർ തുറന്നിട്ട് വായിച്ചു. ആദ്യത്തെ അബ്സ്ട്രാക്ടിന്റെ ലൈൻ ഇതാണ്: സൈക്കാട്രി ഇൻ ആയുർവേദ ഈസ് വെരി വെൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ചരകഥ സംഹിത ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ദിസ് ഈസ് ദ റൈറ്റ് പേപ്പർ, ഞാനത് വായിക്കണം എന്ന് തുടങ്ങിയിട്ട് ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആയുർവേദത്തിലെ സൈക്കാട്രി ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് മൂന്ന് ഇംബാലൻസസ് കൊണ്ടാണ്. ഒന്ന് സത്വ, രജ ആൻഡ് തമ. അതിൽ പറയുന്നത് ഈ സത്വയാണ് എല്ലാം ബാലൻസ് ചെയ്യുന്നത്, രജ തമ എന്ന് പറയുന്ന ഒരു ത്രിദോഷ സിദ്ധാന്ത പ്രകാരമാണ് നമുക്ക് ഈ മെന്റൽ ഹെൽനെസ് എല്ലാം ഉണ്ടാവുന്നതാണ് ഈ പേപ്പറിൽ പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഇത്രയും കാലം വാദ പിത്ത കഫ എന്നുള്ള ത്രിദോഷത്തെ കുറിച്ചായിരുന്നു കുറെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പേപ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് അത് കുറെ കുറെ വായിച്ചു, നല്ല കോമഡിയാണ്. അതിനുശേഷം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ട്രീറ്റ്മെന്റ് എത്തി. ആ സമയത്താണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം: ദ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ഈസ് ഡൺ ബൈ പ്രൊസീജിയേഴ്സ് നോൺ ആസ് പഞ്ചകർമ്മ. പിന്നെ അത് അതിനുശേഷം അതിൽ ആൻഡ് അതർ ഡയറ്ററി റെജിംസ്. എന്നിട്ട് അതിൽ വീണ്ടും പറയാണ്: എമംഗ് ദ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഫോർ മെന്റൽ ഡിസോർഡേഴ്സ് ദർ ഇസ് മെൻഷൻ ഓഫ് വൈഡ് വെറൈറ്റീസ് ഓഫ് ടെക്നിക് ഇൻക്ലൂഡിങ് സ്വേദ, അതായത് സമന, അതായത് ഛർദിക്കുക. പിന്നെ അസ്തപന, അതായത് എനീമ കൊടുക്കുക. അത് കഴിഞ്ഞ അനുവസന, ലൂബ്രിക്കേറ്റിംഗ് ലൂബ്രിക്കേഷൻ എനീമ. പിന്നെ അതിനുശേഷം പരിസേക, അതായത് പോറിങ് ലിക്വിഡ്സ് ഓൺ ബോഡി. അത് കഴിഞ്ഞിട്ട് ബന്ധന, അതായത് നേരത്തെ ടോണി ഇജാസ് ഒക്കെ പറഞ്ഞ പോലെ കാലിൽ കെട്ടിയിടുക. പിന്നെ സ്ഥിരവേദ, അതായത് വേനസ് പഞ്ചർ ടു, നേരത്തെ ഡോക്ടർ അബി പറഞ്ഞതുപോലെ വേനസ് പഞ്ചർ ടു ലെറ്റ് ഔട്ട് ബ്ലഡ്, അതായത് നമ്മൾ ഇങ്ങനെ ഓരോ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡൊക്കെ കളയുക. പിന്നെ വിത്രാസന, ത്രെട്ടണിങ്, അതായത് നേരത്തെ പൊട്ടക്കിണറ്റിലിട്ടിട്ട് ത്രെട്ടൺ ചെയ്യാന്നുള്ള ആ പ്രാക്ടീസസ്. ധൂമ, ഇൻഹലേഷൻ ഓഫ് മെഡിക്കൽ സ്മൂത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആ പേപ്പറിൽ തന്നെ പറയുന്നത്. എന്നിട്ട് ആ പേപ്പർ കുറച്ചും കൂടി വായിച്ചിട്ട് അവരുടെ കൺക്ലൂഡിംഗ് നോട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്: ഫൈനലി ഇൻ ആയുർവേദ മെന്റൽ ഇൽനെസ് ഈസ് പ്രോപ്പർലി ഡിസ്ക്രൈബ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ആസ് വെൽ ആസ് ഇൻ ടുഡേയ്സ് കോണ്ടെക്സ്റ്റ്. ഇതാണ് ആ പേപ്പർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണ് ആ പേപ്പർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ബയസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു പേപ്പർ വായിച്ചു. വേറൊരു പേപ്പർ എന്ന് പറയുന്നത് ആയുർവേദിക് കൺസെപ്റ്റ് റിലേറ്റഡ് ടു സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് ചരക സംഹിതയിലത്തെ സെർട്ടൻ പ്രാക്ടീസസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചരക സംഹിതയുടെ പേപ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരില്ല. ആ അങ്ങനത്തെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം: വൺ ഷുഡ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ജനറൽ അപ്രൂവൽ പ്രിൻസിപ്പിൾസ് ആൻഡ് നോ വൺ ഷുഡ് ബ്രേക്ക് എനി കോഡ് ഓഫ് കണ്ടക്ട്. അതായത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതിൽ പറയുന്നതാണ്: വൺ ഷുഡ് നോട്ട് വാക്ക് ഡ്യൂറിംഗ് ദ നൈറ്റ് ഓർ ഇൻ എ ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസ്. രാത്രിയിൽ നടക്കാൻ പാടില്ല, ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസിൽ നടക്കാൻ പാടില്ല. അത് ഇൻ ദ ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അടുത്ത സയന്റിസ്റ്റ് പറയുന്നത്: വൺ ഷുഡ് നോട്ട് ഇൻഡൾജ് ഇൻ ടേക്കിംഗ് ഫുഡ്, സ്റ്റഡീസ്, സെക്ഷൽ റിലേഷൻഷിപ്പ് ഓർ സ്ലീപ്പ് ഡ്യൂറിംഗ് ഡോൺ ആൻഡ് ഡസ്ക്. അതായത് ആഹാരത്തിൽ ഏർപ്പെടാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല, അതായത് ഉദയത്തിനും അസ്തമയത്തിനുള്ള സമയത്ത് ഉറങ്ങാനും പാടില്ല. വൺ ഷുഡ് നോട്ട് മേക്ക് ഫ്രണ്ട്സ് വിത്ത് ചിൽഡ്രൻ, ദ ഓൾഡ്, ദ ഗ്രീഡി, ദ ഫൂൾസ് ആൻഡ് ദ പേഴ്സൺ അണ്ടർ അഫ്ലിക്ഷൻസ്. പിന്നെ അതിനുശേഷം അവർ പറയുന്നത് പിന്നെ ഇനി അതിനുശേഷമാണ് അടുത്ത കോമഡി. ഈ അതുപോലെ തന്നെ ഈ പ്രാക്ടീസസ്, അതായത് ഒരു വൈദ്യൻ എങ്ങനെയായിരിക്കണം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ പേപ്പറിലെ പറയുന്നത് ഞാൻ ചരക സംഹിതയിലത്തെ കാര്യങ്ങളല്ല പറയുന്നത്, അത് പക്ഷെ അവർ റെഫർ ചെയ്യുന്ന ചരക സംഹിത തന്നെയാണ് തോന്നുന്നു. പേഴ്സൺ ഹു ആർ ട്രൂത്ത്ഫുൾ ആൻഡ് ഫ്രീ ഫ്രം ആങ്കർ, ഹു ആർ ഡിവോയ്ഡ് ഓഫ് ആൽക്കഹോൾ ആൻഡ് സെക്സ് ഇന്റലിജൻസ്, ഹു ഡു നോട്ട് ഇൻഡൾസ് ഇൻ വയലൻസ്, ഹിംസ ഓർ എക്സോഷൻ. അതായത്
മദ്യത്തിന് അടിമപ്പെടാൻ പാടില്ല, സെക്സിൽ ഏർപ്പെടാത്ത ആൾക്കാരും ഹിംസയും ഒന്നും ചെയ്യാത്തവരും മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ട് പ്ലീസ് ചെയ്ത് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓൾസോ ഹു ബിലീവ് ഹു പ്രാക്ടീസ് ജബ, അതായത് ഇൻകാർണേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ പിന്നെ അത് ഇനിയാണ് അടുത്ത കോമഡി. ഹു റെഗുലർലി ഓഫേഴ്സ് പ്രേയേഴ്സ് ടു ഗോഡ്, കൗസ്, ബ്രാഹ്മിൻസ്, ടീച്ചേഴ്സ്, പെർസ്പെക്ടേഴ്സ് ആൻഡ് ഓൾഡ് പീപ്പിൾ, അങ്ങനെയുള്ളവരിൽ മാത്രം, അതായത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെയും കൗവിനെ പ്രാർത്ഥിക്കുന്നവരെയും ബ്രാഹ്മിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ടീച്ചേഴ്സ്, പ്രസിഡന്റ് ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ തെറാപ്പി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇനി സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ രണ്ടു മൂന്ന് പേപ്പർ അല്ലാതെ ഒരു പേപ്പറും കൂടി ഞാൻ വായിക്കാന്ന് വിചാരിച്ചു. അപ്പോ ആ പേപ്പറിന്റെ പേരും ഞാൻ പറയാം, സൈക്യാട്രി ഇൻ ആയുർവേദ. അതിൽ ഡോക്ടർ സാഹു ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു ഡിസംബർ 2011 പേപ്പറാണ്. അതിൽ എഴുതിയിരിക്കുന്നതാണ്, മോസ്റ്റ് ഓഫ് ദ ആയുർവേദിക് സൈക്യാട്രി ഇസ് dealt with one of the 8 branches of ayurveda called bhudavidya. adayathu idana adim ejas parnathu adim 18 bhuda undu ennu parayunnundu idil parayunnathu 8 branches of bhuda annana parayunnathu. In adutha line it is described as the branch which lays down the incantation and mode of exorcising evil spirits and making offerings to god, daemon, gandharva, yaksha, rakshaka etc for cure of disease originating from their malignant influence. ഞാൻ ഇതിന്റെ ഇനി അർത്ഥം പറയണമെന്നില്ല, കാരണം ഓൾറെഡി ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈവൻ അവർ ഉപയോഗിക്കുന്ന റിസർച്ച് പേപ്പേഴ്സിലെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചു തീർത്തത്. ഇനി അതിനുശേഷം ഞാൻ റിസർച്ച് പേപ്പേഴ്സ് മാറ്റിയിട്ട് അടുത്തത് ലൈക്ക് ഇതുപോലത്തുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഞാൻ ആ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, ആ മെഡിക്കൽ കമ്പനിയിൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്തതാണ് ആയുർവേദിക് പ്രാക്ടീസസ് ഇൻ ആയുർവേദിക് പ്രാക്ടീസസ് ഇൻ മെന്റൽ അല്ല സൈക്യാട്രി എന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഡോക്ടർ ഹരീഷ് കൃത്യമായിട്ട് പറഞ്ഞു ശ്രീസോഫിനിയയുടെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. പക്ഷെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡയറ്ററി റെക്കമെൻഡ്സ് യൂസ് ഓഫ് മിൽക്ക്, ഗീ, സ്വീറ്റ് ഡിഷ്, ഇൻഫ്ലുവൻസ് ഓഫ് പ്രവാർ സത്വ, അതായത് ഹൈ മെന്റൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം മെഡിറ്റേഷൻ പ്രാണായാമ മേ ബി ബെനിഫിഷ്യൽ ഫോർ ഷിസിനോഫ്രീനിയ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈവൻ ഇപ്പോഴത്തെ മെഡിക്കൽ കമ്പനീസ് വരെ ഇതിനെ റെഫർ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, പിന്നെ ഒരുപാട് പേര് എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചു, അവർ ആഹാരം കഴിക്കുകയാണ്, ആഹാരം കഴിക്കുന്നതിനിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ അവർക്ക് ആഹാരം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ പറഞ്ഞു. അതിലാണ് ഞാൻ ക്ഷമ ചോദിച്ചത്. ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സനാതനൻ. അടുത്തായിട്ട് കൈപ്പള്ളിക്ക് എന്തെങ്കിലും ഇടയുണ്ടോ? ഐ തിങ്ക് കൈപ്പള്ളി എനിക്കൊരു ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ ഇത് ഈ ആയുർവേദത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുകയാണ്. എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ആയുർവേദത്തിന്റെ നിഗൂഢതകൾ ഇതിവിടെ നമ്മൾ കെട്ടഴിച്ചു വെച്ചത്. ഇതിന്റെ നിഗൂഢതകൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ആരും പറയാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങളെല്ലാവരും പോയി ഇത് വായിക്കണം. ഇതിലുള്ള ഈ ഇന്ന് അവതരിപ്പിച്ച പല കാര്യങ്ങളും ശുശ്രുത സംഹിതയിലും അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതയിലും ഉള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. റാൻഡമായിട്ട് പേജുകൾ എടുത്ത് മറിച്ച് നോക്കിയാൽ മതി, ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ വരും. പക്ഷേ ഇത് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ കറ കളയാനും ഇതിനെ വെളുപ്പിക്കാൻ എന്നുള്ള പറഞ്ഞ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്, അതിനെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം ഇവിടെ ദ സോ കോൾഡ് സ്കോളേഴ്സ് എന്ന് ചമഞ്ഞ് നടക്കുന്നവർ നിരന്തരം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പറയുന്നില്ല എന്ന്. അത് നമ്മൾ ചോദിക്കണം. കാരണം സൊസൈറ്റിയിൽ ഇതിന് ആർക്കും അറിയില്ല. നമ്മുടെ കേരള സമൂഹത്തിൽ ആയുർവേദം എന്ന് പറയുന്ന ഈ ചികിത്സാ രീതിയുടെ ഉള്ളടക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനുഷ്യരെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇതാണ് ഇതിലുള്ളത്. ഭൂതങ്ങളും പ്രേതങ്ങളും പീഡനങ്ങളും സ്ത്രീവിരുദ്ധതയും ഒക്കെ അടങ്ങിയ ഒരു ഒരു ചികിത്സാ രീതിയാണ്. ഇതൊരു ചികിത്സാ രീതി എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? നമ്മൾ നേരിടേണ്ടത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഇങ്ങനെയുള്ള വേദികളിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ എണീറ്റ് നിന്ന് നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. താങ്ക് യു കൈപ്പള്ളി. കൈപ്പള്ളി പറഞ്ഞതിനോടൊപ്പം ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യുന്നു.
ലൈക്ക് ഇത്ര നാളുകളായിട്ട് നമ്മൾ ഈ മൂന്ന് നാല് മാസമായിട്ട് ഇവിടെ ആയുർവേദം നമ്മൾ പറയുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ സൈഡിലെ സ്പോക്ക് പേഴ്സൺസും റിസർച്ച് ചെയ്യുന്നവരും എല്ലാവരും വരുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യങ്ങൾക്കും ശാസ്ത്രീയമായിട്ടുള്ള മറുപടികൾ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കേട്ടതാണ്. ഇത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഇവിടെ നടക്കുന്ന ചരകപാരായണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം എത്ര മനുഷ്യത്വവിരുദ്ധമാണ്, സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ വീണ്ടും നമ്മൾക്ക് ടീം സയൻസ് ബ്രിഗേഡിന് പറയാനുള്ളത്, ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അപ്പാടെ എടുക്കാതെ സ്വയം സെർച്ച് ചെയ്തും ഗൂഗിൾ ചെയ്തും സ്വയം പഠിച്ചും നിങ്ങൾക്കത് വ്യക്തമായി ബോധ്യമായാൽ, ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ സ്യൂഡോ സയൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ ചികിത്സാ രീതികൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം നമ്മൾക്കൊന്നും പലപ്പോഴും ഇത്തരം റൂമുകളിലോട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടോ കയറാൻ സാധിക്കാറില്ല. കാരണം നമ്മളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇവരെ പോലുള്ളവർ കുറച്ചെങ്കിലും പിൻവാങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അടുത്ത ആളിലോട്ട് പോവുകയാണ്. മാത്യു. യാ അനീഷ്, താങ്ക് യു. എല്ലാവരും ഒരുമാതിരി എല്ലാം നല്ലപോലെ കവർ ചെയ്തു. അപ്പൊ എനിക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഒന്ന്, ഈ ഒത്തിരി ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, പ്രത്യേകിച്ചും ഈ മാനസിക സൈക്യാട്രിക് ഡിസോർഡേഴ്സിൽ, ഡിസീസസിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അത് നമ്മുടെ ഈ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്ങും ഈ ആയുർവേദത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അതിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സിനിമകളിലും പിന്നെന്താ പറയുന്നത് ലിറ്റററി വർക്സിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് അപ്പൊ ആ ഒരു ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് ചെയ്താൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ഈ സ്റ്റിഗ്മയൊക്കെ മാറ്റാനും ഒക്കെ പറ്റത്തു. പിന്നെ രണ്ടാമത് ചേർക്കാനുള്ളത് പറഞ്ഞാല് ഇപ്പം നേരത്തെ ഇപ്പം കൈപ്പള്ളി പറഞ്ഞു, പലരും അതിനകത്ത് മെൻഷൻ ചെയ്തു, അതായത് ഇതിനെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ കൾച്ചറൽ ഇതാണെന്നുള്ളത് ശരിയൊക്കെ തന്നെ, പക്ഷെ എന്നിരുന്നാലും ഇതില് ഇന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല രോഗങ്ങളുടെ കാരണവും അതിന്റെ ലക്ഷണങ്ങളും. രോഗങ്ങളെല്ലാം കൃത്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. അനാറ്റമിയൊക്കെ ഗ്രേസ് അനാറ്റമി പോലെയാണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ പല ചികിത്സകളും, ഏത് പാമ്പാ കടിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ലക്ഷണങ്ങൾ ഇതിലൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാദങ്ങൾ വരുമ്പോൾ എല്ലാവരും ചെയ്തത് ചോദിക്കുക, ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ആ കൃത്യമായ ടെക്സ്റ്റ് പറയും, എന്നിട്ട് പോയി ചെക്ക് ചെയ്യുക. ഈ കൃത്യമായ ടെക്സ്റ്റുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ട ഈ ഞെട്ടിപ്പിക്കുന്ന ഈ എന്താ പറയുന്ന ഒരു മനുഷ്യത്വത്തിന് നിരക്കാത്ത സംഗതികളാണ് എഴുതി വെച്ചേക്കുന്നത്. ചോദിക്കുക അവരോട്, ഇത് എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പലരും പറയും അത് ചിലപ്പോൾ ഇതിൽ കാണത്തില്ല, രഹസ്യമായ എന്തെങ്കിലും. അപ്പൊ അവിടെ ഒരു എന്താ പറയുന്നത് ഒരു അൺഫോൾസിഫയബിലിറ്റി, അതായത് എവിടെയോ രഹസ്യമായി എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വിശ്വസിച്ചു പോരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു ഗ്ലോറിഫൈങ് ടെൻഡൻസി നമ്മൾ മനസ്സിലാക്കി അതിനെ ചോദ്യം ചെയ്ത് കൃത്യമായ എവിഡൻസ് ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാത്യു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ സംസാരിച്ച മനസാക്ഷിയില്ലാത്ത മനോരോഗ ചികിത്സ എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ള എല്ലാവരും സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സുകളും സംഹിതകളിലുള്ള പേജസും എല്ലാം നമ്മുടെ സയൻസ് ബ്രിഗേഡിൻ്റെ പബ്ലിക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്, ബാക്കിയുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്കൊക്കെ അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. അടുത്ത സിആർ ആണ്, സിആർ സംസാരിക്കൂ. താങ്ക് യു അനീഷ്. ഇതിനകത്ത് ശരിക്കും എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ മനോഹരമായി സംസാരിച്ചു, ഞാൻ ഇടയ്ക്കും മുറയ്ക്കൊക്കെ കേട്ടുള്ളൂ, കുറച്ച് തിരക്കിലായിരുന്നു. ഇനി ആയുർവേദം മനോരോഗത്തിൽ എന്തെങ്കിലും ഒരു മല മറിക്കുമോ എന്നുള്ളൊരു ഒരു സംശയമൊന്നും എനിക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് തിരക്കായിട്ട് പോലും ഇടയ്ക്ക് വന്നും പോയി വരുന്നത്. കാര്യം ഇത്രയും കാലമായിട്ടും അവരുടെ അടിസ്ഥാന സിദ്ധാന്തമായിട്ടുള്ള ത്രിദോഷവും പഞ്ചഭൂതവും പോലും അവർക്ക് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന് മുമ്പ് നമ്മൾ ആയുർവേദത്തിനകത്ത് അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളിലകത്തുള്ള ചരക സംഹിതയിലൊക്കെ ഉള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരെന്താണ് മരുന്നായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളതും ഇതിന് മുമ്പിലുള്ള എപ്പിസോഡിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്.
കൃത്യമായ ശാസ്ത്രത്തിൻ്റെ അകത്തുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ശരിക്കും ഈ ചരക സംഹിതയോ സുശ്രുത സംഹിതയോ പോലെയുള്ള പഴഞ്ചൻ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ അറിവിനനുസരിച്ച് എഴുതി വെച്ചിരുന്ന പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് വായിക്കുകയും സമയം കളയുന്നത് പോലും എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ്. ഇന്നും ഈ ഒരു ആർക്ക് ഒരു ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുമ്പോൾ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞ് വെക്കാം, 5000 വർഷത്തെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ 5000 വർഷത്തിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു എയ്ഡിൽ നിന്നെടുത്ത ഒരു പ്രത്യേക ഔഷധക്കൂട്ട് എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു മാർക്കറ്റിംഗ് സാധനം അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അപ്പൊ ഇനി മാനസിക രോഗത്തിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അവരൊരു പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ വകുപ്പില്ല. കാര്യം ബാക്കിയുള്ള കാര്യങ്ങളിൽ പോലും അവര് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ മോശമാണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ക്യുമുലേറ്റീവ് ആണ്. ഒരു ഒരു കാര്യത്തിന് മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ഫ്ലോഡ് ആണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ത്രിദോഷവും പഞ്ചഭൂതവും ശരിയായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ സേക്രഡ് ആവുകയും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു പ്രത്യേക ഒരു കാര്യത്തിന് മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് അടിസ്ഥാന തത്വങ്ങളെ പൊളിച്ചു പണിയാനുള്ള യാതൊരു സ്കോപ്പും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും മോഡേൺ സയൻസിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള പല ആയുർവേദക്കാരെയും ഞാൻ കണ്ടു. ഇവരെയൊക്കെ പറഞ്ഞാൽ പോലും അവരെയൊക്കെ താറടിച്ച് കാണിക്കാനാണ് ഈ ആയുർവേദക്കാർക്ക് കൂടുതൽ താല്പര്യം. കാര്യം അവർക്ക് ഇവരുടെ ആചാര്യന്മാരെ ഒരു ഈ ആ ഒരു അതോറിറ്റിയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനോ തെളിവുകളുടെ വഴിക്ക് പോകാനോ അവർ ഇതുവരെയും ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ മാനസിക രോഗത്തിനകത്ത് ആയിരുന്നാലും പണ്ടുള്ള ആളുകളുടെ ചില തെറ്റിദ്ധാരണകൾ, ഏതെങ്കിലും സ്പിരിറ്റ് കൂടുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാവിന്റെ ആക്രമണം കൊണ്ടാണ് ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ ചുഴലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടെറ്റനസ് വരുമ്പോൾ പോലും ഈ വളഞ്ഞു നിൽക്കുന്ന വില്ലു പോലെ വളഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഓപ്പിസ്റ്റോത്തോണസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഡീമന്റെ പൊസിഷൻ ആണ് എന്നൊക്കെയുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ചില ചിന്താകൾ വച്ച് പുലർത്തിയിരുന്ന കാലത്ത് എഴുതിയിരുന്ന കുറെ കാര്യങ്ങളും കുറെ ജീവികളുടെ വിസർജ്യവും അതുപോലെ തന്നെ അതിന്റെ സീമനും അതുപോലെയുള്ള കാര്യങ്ങളും വെച്ച് ചികിത്സിക്കുന്നവരിൽ നിന്ന് മാനസിക രോഗത്തിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രതീക്ഷിക്കുന്നത് പോലും നമ്മുടെ ഭാഗത്തുനിന്നുള്ള തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് ഇനിയിപ്പോ ഈ കാലത്ത് ചെയ്യാനുള്ളത് വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ആന്റി വാക്സിൻ ക്യാമ്പയിനും ഒക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകാന്നല്ലാതെ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും നടത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നതേയില്ല. അപ്പോ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ സംസാരിച്ച സമയത്ത് ഈ BAMS ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾ പോലും വന്നിട്ട് അവരുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിയോളജി ആൻഡ് അനാറ്റമി പറയുമ്പോൾ തന്നെ ഒരു ലേമനായിട്ടുള്ള ഇപ്പൊ ഒരു രോഗി ആവണമെങ്കിൽ പോലും എന്താണ് ഒരു ഒരു വൈദ്യൻ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടർ നമുക്ക് തരുന്നത്, നമ്മുടെ അത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഫക്ട് ഉണ്ടാവുമെന്ന് അറിയാനുള്ള ജിജ്ഞാസുക്കളായിട്ടുള്ള ഈ രോഗിയാവാൻ പോലും നമുക്ക് മിനിമം കുറച്ച് കാര്യങ്ങൾ അറിയണം. പക്ഷെ ആ അറിവ് പോലും ഈ ചികിത്സകരായിട്ടുള്ള ഇവർക്കറിയാമെങ്കിൽ ഇവർ ഈ രീതിയിൽ ചികിത്സിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ മാനസിക രോഗം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പണ്ടുള്ള രീതിയിൽ അവർ കണ്ടിരുന്ന ആ ഒരു കുറെ കാര്യങ്ങൾക്ക് എന്തൊക്കെ അപ്പൊ കെട്ടിയിടുകയോ അടിക്കുകയോ മന്ത്രവാദ കളമൊരുക്കുകയോ അതിന്റെ കൂടെ എന്തെങ്കിലും കലക്കി കൊടുക്കുകയോ കുറച്ച് എനിമ എടുക്കുകയോ വയറിളക്കി തളർത്തി കിടത്തുകയോ അല്ലെങ്കിൽ കുറെ വമനം നടത്തിയിട്ട് അവരെ ആ അവരെ അവരുടെ ആക്ടിവിറ്റി ലെവൽ കുറയ്ക്കാനായിട്ട് അവരെ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള കുറച്ച് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇതിനകത്ത് ഫർദർ നമ്മൾ സമയം കളയുന്നത് പോലും വേസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവര് ശാസ്ത്രത്തിന്റെ വഴിയിലേക്ക് വരിക എന്നാണ്. ഈ ഈനാമ്പച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറയുന്നത് പോലെ ആയുർവേദത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പം പറയുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് മറ്റ് ഇതര വൈദ്യങ്ങളുടെ തോളിൽ കൈയിടുന്നതിന് പകരം ഇവർ ശാസ്ത്രത്തിന്റെ വഴിയിലേക്കും മോഡേൺ സയൻസിന്റെ വഴിയിലേക്കും വരികയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും കുറച്ചെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഹെർബിനകത്ത് നമുക്കൊരു ഒരു ഒരു ചാൻസ് അവർക്ക് കൊടുക്കാം. അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഇവർക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനുള്ള ഒരു അവസരവും കൂടി ഇവർക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ്. ഇതിന് പകരം ഈ ടോട്ടലി കപടശാസ്ത്രമായിട്ടുള്ള ഹോമിയോപ്പതിയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയും തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ളതും കൂടെ ഇല്ലാതാവും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഒരു ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക എന്ത് മരുന്നാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതെന്ന്. മാനസിക രോഗം ഇന്ന് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ന്യൂറോ സയൻസിനെ പറ്റിയും അതിൻ്റെ ന്യൂറോ ഫിസിയോളജിയെ പറ്റിയും അതുപോലെ തന്നെ സൈക്യാട്രിയെ പറ്റിയൊക്കെ കൃത്യമായി പഠിക്കുന്ന ഡോക്ടർമാരുള്ള ഒരു കാലത്ത് ഇന്നും ഈ പറഞ്ഞ കെട്ടിയിട്ട് അടികൊള്ളാനായിട്ട് പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു സിയർ. തനീഷ്, ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. അതായത്
ഈ ചില ആൾക്കാരുടെ ഇരട്ടത്താപ്പ് ഞാൻ പറയാനായിരുന്നു. അതായത് ഈ പല മതഗ്രന്ഥങ്ങളിലും ഇങ്ങനത്തെ പല രോഗങ്ങൾക്കും ഇതുപോലത്തെ ചികിത്സകൾ പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യം, മന്ത്രം ചൊല്ലുക, ഇതുപോലെ അടിക്കുക. അപ്പൊ അതൊക്കെ ഈ മതഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുകയും അതേസമയം ആയുർവേദത്തിന് ഇതേ സംഭവങ്ങൾ തന്നെ ഇന്ന് വലിയ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് തമ്മിൽ ബേസിക്കലി ഒരു വ്യത്യാസമില്ല എന്നുകൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു മതവിശ്വാസം പോലെയാണ് ഇത്. ആ കാലത്തുണ്ടായിരുന്ന കുറച്ച് അറിവുകൾ അത് ഒരു വിശ്വാസം പോലെ ഇന്നും പൊക്കി പിടിച്ച് ഇതിൽ എന്തോ വലിയ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പം ഇതുപോലെ യുക്തിവാദികളാണ്, എന്തോ റാഷണലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ മതത്തെ, മതഗ്രന്ഥങ്ങളിലുള്ളതിനെ കുറ്റം പറയും. അതിന് സമാനമായ രീതിയിൽ ഇതുപോലത്തെ ഒക്കെ ശാസ്ത്രം, ഇൻ ഇൻവെർട്ടഡ് കോമേഴ്സ് സൂഡോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പൊക്കി പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതും എല്ലാവരും തിരിച്ചറിയണമെന്ന് നമ്മളിനിയും അടുത്ത ഓഡിയൻസിലോട്ടായിരിക്കണല്ലോ ഹനീഷ് പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ലളിതമായിട്ട് പറയാം. നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ 3 എപ്പിസോഡ് നടത്തിയപ്പോ ആദ്യം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇവിടെ ചന്ദ്രശേഖർ പറഞ്ഞുള്ള അനാറ്റമി എംബ്രിയോളജിയിലൊക്കെ ഉള്ള തെറ്റുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2 എപ്പിസോഡില് ഇതിൽ എത്രത്തോളം സ്ത്രീവിരുദ്ധത അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് ഇതിലെ എത്രത്തോളം മനുഷ്യത്വമില്ലായ്മയാണ് ഇതിലെ ചികിത്സാ രീതികളിൽ ഉള്ളതെന്നാണ്. ഇനിയിപ്പോൾ ഈ പുസ്തകം ഇവരുടെ ഈ പറയുന്ന ഈ അഷ്ടാംഗ ഹൃദയവും സുഷൃത സംഹിതയും ചരക സംഹിതയും ഒക്കെ തന്നെയാണ് പാഠ്യപദ്ധതിയിലുള്ള പുസ്തകങ്ങൾ തന്നെയാണ് എടുത്തു വെച്ച് ഇവിടെ ഇരിക്കുന്ന ആബിയും ഞാനും ബാക്കിയുള്ള സനാതനും ഇജാസും എല്ലാം എടുത്തു വെച്ചിരുന്നു വായിച്ചത്. ഇതിൽ ഈ പറഞ്ഞ ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞതിന് അപ്പുറത്തോട്ട് വേറെ ഒരു ചികിത്സാ രീതിയും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു 4 ആയുർവേദ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാൾക്ക് അറിയാവുന്ന നോളജ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ സിലബസിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് ആൾക്കാർ കയറി വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതിന് വിപരീതമായി നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതല്ല നിങ്ങളുടെ ആയുർവേദം എന്ന് പറയാനുള്ളവർക്കൊരു മുൻഗണന കൊടുക്കണമെന്നാണ് എനിക്ക് ഹനീഷിനോട് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയാം.